بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد، قال رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على عهدي. الصلاة والسلام عليك يا سيدي يا رسول الله، يا رسول الله، خذ بيدي، قلت حيلتي، أدركني. السلام عليكم ورحمة الله وبركاته. سلام عليك كيرت الله. السلام عليكم ورحمة الله وبركاته. സലാം പറയുന്നതും കേൾക്കണം, മടക്കുന്നതും കേൾക്കണം, രണ്ടും കേൾക്കണം. നിങ്ങൾ മടക്കിയിട്ടുണ്ടാവും സൗണ്ട് കുറച്ചിട്ട്, സൗണ്ട് കുറച്ചിട്ടല്ല, ഉറക്കെ മടക്കണം. വേദൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പം ആര് സലാം പറഞ്ഞാലും മടക്കുന്നത് പറഞ്ഞ ആൾക്ക് കേൾക്കണം. ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, ഈ മജ്ലിസിനെ ആത്മീയമായി നേതൃത്വം നൽകുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒന്നരായ സയ്യിദുന തങ്ങളവർകൾ, ഈ പരിപാടിയുമായി സഹകരിക്കുന്ന നല്ലവരായ നാട്ടുകാരി, പരിസര നാട്ടുകാർ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ രാത്രിൻ്റെ ഹുറുമത്തുകൊണ്ട് നമ്മുടെ പരിസരത്ത് മരണപ്പെട്ടു കിടക്കുന്ന മഹാന്മാരായ മഹത്തുക്കളായ മുഅ്മിനീങ്ങളുടെയും ഔലിയാക്കളുടെയും കറാമത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മോട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ ദീനിൻ്റെ ഖാദിമികളായ സജ്ജനങ്ങളിൽ പെടുത്തി തെറുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികമായ, മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ ശിഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ,
واهنا أبعادنغل بطنندغنا مارنغل يللا تلنطن نميم إي باريا بطيللا وريم الله كات السلام تاكي ترتة آمين بخماني غلأ إبرد ماوسة تلوم ناركنا وليا آتميا دارميغا ويجنانيغا سدس حبيبايا نبي صلى الله عليه وسلم تنگلد بيرل صلاتكال جللي دعاء چيننا مجلس الله ده قيامت نال وره نلنرتي ترمار آگت ഇങ്ങളെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത് ചൊല്ലാൻ ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം തന്നെ ചൊല്ലിയാൽ പോരെ, ഇവിടെ വന്നിട്ട് ചൊല്ലണോ? ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ ഒരു നേതൃത്വം ഉണ്ട്. സ്വന്തമായി ചൊല്ലിയാലും മതിയാകും, എന്നാലും ഒരു നേതൃത്വം ഉണ്ട്. ആ നേതൃത്വം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ്, ഒരു തങ്ങൾ, ഉപ്പാപ്പാന്റെ പേരിൽ അവിടുത്തെ പേരക്കുട്ടികള് ഒരു നേതൃത്വം നൽകുമ്പോൾ ഉപ്പാപ്പാക്ക് വലിയ സന്തോഷം ഉണ്ടാവുമല്ലോ. നിങ്ങളെ നാട്ടിൽ ഒരു അജ്ജൻ, അബ്ബന്റെ അബ്ബ അല്ലെങ്കിൽ ഉമ്മാന്റെ അബ്ബ അജ്ജ, ആ അജ്ജനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും. എപ്പോ ഒരു പേരക്കിടാവ്, പുള്ളിക്കിടാവ്, ഇവിടെ എന്താ പറഞ്ഞ പുള്ളിനാ, പുള്ളി മാഷാഅല്ലാ, ഒരു പുള്ളിക്കിടാവ്, ഒരു നല്ല പോരെ, ഇവിടെ കില്ലൂർലി അല്ലെങ്കിൽ കാജൂർലി അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നല്ല ഒരു അക ആക്കിയിട്ട് അതിന്റെ ഒക്കല് അതിന്റെ കൊടിയാകുമ്പോ അജ്ജനോട് വന്നിട്ട് പറയുമ്പോ അജ്ജനിക്ക് ഭയങ്കര സന്തോഷമാവും. ആയി ഞാൻ എങ്ങനെയും പണ്ടു പോനെ, എണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ താങ്ങിയിട്ടെങ്കിലും ഞാൻ വരും എന്ന് പുള്ളിയോട് അജ്ജൻ പറയും. അതതിന്റെ സ്വഭാവമാണ്. എന്നിട്ട് ആ അക ഒക്കലായിട്ട് വന്നാൽ വന്നാളുടെല്ലാം ഈ അജ്ജൻ പറയും, നിന്റെ പുള്ളിയുടെ അക ഒക്കലായിട്ട് ഞാൻ വന്നെന്ന് പറയും. പറയില്ലേ? നിങ്ങൾ മുണ്ടാകത്ത് പറയില്ലേ? ഒരു അജ്ജൻ ഒക്കെങ്ക് പറയും, പിന്നെ അജ്ജല്ലാത്ത കാട്ടജ്ജെങ്കും പറയില്ല. കാട്ടജ്ജെങ്കിൽ മക്കള് പുള്ളി മക്കളെല്ലാം ഉഷാറാവുന്നത് കാണാൻ കഴിയാത്ത ചില അബ്ബമാരുണ്ട്. സ്വന്തം മക്ക നന്നാവുന്നത് കാണാൻ കഴിയാത്ത അബ്ബമാരുണ്ട്. അവൻ പുര കെട്ടി, അവൻ പുര കെട്ടിട്ട് കുടിയാവാത്ത പൊട്ട് എന്ന് പറയുന്ന അബ്ബ ഉണ്ടാവും. അതുപോലെ പേരമക്കളെ സന്തോഷം കാണാൻ ഇഷ്ടമില്ലാത്ത അജ്ജന്മാരുണ്ടാവും. ശിഷ്യന്മാർ ഉഷാറാകുന്നത് കാണാൻ കഴിയാത്ത ഉസ്താദന്മാരുണ്ടാവും. ഉസ്താദന്മാർ ഉഷാറാകുന്നത് കാണാൻ കഴിയാത്ത ശിഷ്യന്മാരുണ്ടാവും. അവരെ വിഷയല്ല ഇപ്പൊ ഞാൻ ചെന്നത്. ഞാൻ തന്നത് നല്ല ഒരു അജ്ജ. ആ അജ്ജക്ക്, ആ അജ്ജന്റെ പുള്ളി മക്കള് ഒരു നല്ല ഉഷാറാവും, വലിയ സന്തോഷം. ഞാൻ ഓതുന്ന സമയത്ത് എന്റെ ഒരു കാക്ക ഉണ്ടായി, മാമി മാമി കാക്ക, ഉമ്മാന്റെ ആങ്ങളെ മാമി കാക്ക ഉണ്ടായി. അയാൾ ആദ്യം പറഞ്ഞിരുന്നു, ഓനെ ഓതുന്ന് അയച്ചിരുന്നി, ഓനെ ബൊംബൈക്ക് അയച്ചിട്ട് ഹോട്ടലിൽ നിർത്തിയില്ലെങ്കിൽ മാസത്തിൽ ഒരു അപ്പൊ ചെറിയ ശമ്പളം, ഒരു 300 രൂപ ശമ്പളം കിട്ടട്ടിയല്ലേ എന്നിനി ഉസൈനെ ഓതുവാൻ അയച്ചത് എന്ന് ഈ മാമി കേട്ടോണ്ടായി. മാമിന്റെ പെങ്ങളോട്, എന്റെ ഉമ്മയോട്. അപ്പൊ ഉമ്മാക്ക് ബേജാറായി, ഉമ്മ എന്നോടത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ട്, ഞാനിപ്പോ ഹോട്ടലിക്ക് പോകണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, ഇപ്പൊ ഏതായാലും ഓരാൻ തുടങ്ങിയില്ലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ അന്നത്തെ അക്കാലഘട്ടത്തിലുള്ള വലിയ മഹാന്മാര്, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഉളിവാക്കൽപ്പെട്ട പൈവള്ളിക ഉസ്താദ് മംഗൽപാടി ഖാദിയാർ ഉപ്പാപ്പ, ആ കാലഘട്ടത്തുള്ള മഹാന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ചതിന്റെ വറക്കത്തു കൊണ്ട് അങ്ങനെ പഠിപ്പ് പൂർത്തിയാക്കി സാദിയിൽ പോയിട്ട് ഒരു സാദി
akiti yenne usarumar aichu. Angana bandit terus itu orang ini pinna bayal lalap berayaan dorongumbo. Ah, mami ki banker beja rai kakak. Ada ni edu pernyu, mone. Nyan anu ninna hotel kacang kau nu pernyi ni. Yanak apa gunti lani ingen aku. Apo, ipanak bari sendosai. Karena awar nantle kena nyam bayal ni pui. Apa, semua orang beran, yang de marmon ikan kaparin, indah bayal ini benda de, yang de marmon, upak kakak mami kebeli senosai, pina mari kuner tu orang beli senosom, mirchoy Allah orang kabur, surga tu upak ikut katet, yang enti ni tu beran jadi, apo, huru kudumbat tilpatta, anak-anak, nalla gairin cium bol, anak kudumbat tinde leda kelu ke senosom undaabo, kelarin budhi ke arin de bisyan, ina ayatu hadisum fatu bandung beranonel tiila, elleru kum tiju. Hey, apa tu guna tu? Ninggal orang yang pernah tu, bahumanu perta tanggal niatot terlanggum bol. Eda irna alam tanggal wapan de wapa. Habib Wahyu Muhammadur Rasulullah tanggal. Tanggal niatot ini kabiu. Orud. Nampala kawiri kali bol tamisamari. Nampala abbamar ending liyadagatu. Ninggalah abbamar, yenda abbu, sen saya dinda abban endi tiadatikatu. Ninggalah ajaran dorayum, ninggalah mualaran dorayum, abbamar endi tiadatikatu. Abban abba Abdul, enda abban peri Abdullah. Ayala abban peri Ibrahim. Pina aparta abban peri Ismail. Agan, orang 10 abbamar kai ninggali, ninggal tu endi abbamar peri gida parainya benda. أيا فاخرا بالنسب كيف التفاخر وأصلكم من قبل تيم ونائر وعشار موشاري ونمبير وقانر وملايين فلين وشاتين فوتن نمال أبا مارقال نمودري مارم Marian marum, polian marin kanam. Hendu undu Islam, Parisuddha Din. Ibuade kadandu berum bol anganiyan. Ile, Siddiqurulillahu anhu binde. Wapende wapanokial, Umarubin Khattaburulillahu ninde wapende wapanokial. Ingan beliye beliye mahaan marah, bhumana patta sajipatta ustad. Allahu ar darji yuruti kudkatte. Sajipatta ustad beliye mahaan anu beliyan. Fasha adeh muru pudu musliman. Pudu musliman. Yam paranjy bandi. Nyammala anu da taravadu mendi noki alum. Priya patta surtu kalle. Korre angote tumbol ad parayam patta ata anu gal anu. Adi istanat. Ur seyidinde ur tanggalide. Terawat endi dokiyal, ah terawat bogan nada, humaan pata, Bibi Fatimah Zahra radhiyallahu anha ile kana, asan usain radhiyallahu anhu binde terawat ile kahan, Fatimah Bibi, Habibah ya Rasulullah anda magalana, ah nasab boy upapaya Rasulullah il stop out, ille, ingene yulla, uru pahram beri mulla, uru netortum jamu kunda gumbol. Nampal, awalnya mumbil vechi, ur salam tinja majlisil kuda nana, ninggalan lah awirin bandar telur. Allahu aduh kiamat nadi beri, perempuari ay Allahu nampalan hati lalu roti terite. Uru moilaru bandu, uru tangga bandu salam tu katodangi, ah tangga boy, ah moilaru boy, salam tu boy, khalas. Agan petuila, salam tu mudikurum. Aduh kantina, ini jambala nanti, nalaran tu gunto bokor. Aduh ni jambala, lah, nalakum, sahih, kium sahgeri, kium bod. Engal doki, sahduwa, en, nyan tenne, salat tu jellam bendi, enik ariyalo, loki. Salat tu jellam bendi, usain sahdi ke ariyun tu neng kariyalo. Usain sahdi ke neng kela arkum, jambala esasofin jellam makalkum, istanbul salat tu jellam ariyum. Esbaya sinda makal kariyum. Aduh boleh sunat jamaat itu sendiri kena, semua orang berkumariu. Yenal, nyan salat jellaan ulla samar tinni bendi, ijazat coykam bendi, bhumana pata, waliullahil mas'uru kakkidi puram kudasallahu sirrul aziz. Kakkidi puram seikhin ledu boy, kakkidi puram seikhin ledu boy,
ഓരോട് സഅദിയിൽ പഠിക്കുമ്പോൾ എനിക്ക് സലാത്ത് ചൊല്ലാൻ വേണ്ടി ദലായിൽ ഖൈറാത്ത് എന്ന സലാത്ത് ചൊല്ലാൻ വേണ്ടി ഓർ അതിന്റെ പൊരുത്തം തരണം ഇജാസത്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു കുട്ടി നീ എവിടെ പഠിക്കണത് അപ്പൊ മൂപ്പർക്ക് 95 വയസ്സുണ്ട് 95 വയസ്സ് ചെറിയ വയസ്സൊന്നുമല്ല ഞാൻ പഠിക്കുമ്പോഴേ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നെ 30 കൊല്ലം കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സൈദിയിൽ പഠിക്കുന്നു അപ്പൊ പറഞ്ഞു മോനെ പഠനം കഴിഞ്ഞിട്ട് മതി ഇപ്പോ ദലായിൽ ഖൈറാത്ത് എന്ന സലാത്ത് ദിവസത്തിൽ ചെല്ലിയാൽ നിന്റെ ഓത്തിന് ബുദ്ധിമുട്ട് വരും പഠനത്തിന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് മോന് എന്നെ പറയാ മോന് നാളി ഒരു 11 നാരിയത്ത് സലാത്ത് ഇപ്പൊ ചൊല്ലിക്കോ അതിന് സമ്മതം തന്നു ദലായിൽ ഖൈറാത്ത് ഇപ്പോൾ വേണ്ട സാദി എന്റെ പഠനം കഴിഞ്ഞപ്പോൾ മോന് വന്നോ അപ്പോൾ തരാം സുബ്ഹാനല്ലാഹ് എന്തൊരു സ്വഭാവം എന്തോ ഒരു സംസാരം അല്ലാഹ് അങ്ങനെ ഞാൻ വന്നു സാദിയിൽ നിന്ന് ഷഹബാനിൽ പരീക്ഷ കഴിഞ്ഞപ്പോ വേറെ പണിക്ക് നിൽക്കാൻ പോയിട്ടില്ല അപ്പൊ തന്നെ പോയി എന്തിനി എന്റെ പഠനം കഴിഞ്ഞ് എന്റെ കൊല്ലം കഴിഞ്ഞ് എനിക്ക് സലാത്ത് പോണം അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ ദലായിൽ ഖൈറാത്ത് എന്ന സലാത്തിന്റെ കിതാബ് എന്റെ കയ്യിൽ തന്നു 96-97 വയസ്സുണ്ടാകും ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്ക് ഇവിടെ സലാത്ത് ചൊല്ലാൻ സലാത്ത് വാങ്ങാൻ വേണ്ടി ഊപ്പർ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത് ഉള്ളാളത്തെ തങ്ങൾ ഉട്ടി വന്നിരുന്നു ഉള്ളാളത്തെ തങ്ങൾ കുട്ടി എന്നാ പറയുന്നത് ആരെ താജുൽ റഹ്മാനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പൊ മൂപ്പർക്ക് എത്ര വയസ്സുണ്ട് ഉള്ളാളത്തെ താജുൽ റഹ്മാനെ പറയാണ് ഉള്ളാളത്തെ നമ്മളെ തങ്ങൾ ഉട്ടിണ്ടല്ലോ മൂപ്പർ ഇവിടെ ദലായിൽ ഖൈറാത്ത് വാങ്ങാൻ വേണ്ടി വന്നിരുന്നു സലാത്ത് വാങ്ങാൻ വേണ്ടി മൂപ്പർ കൊടുത്ത് ഇടക്കിടക്ക് വരുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഈ കെ അബൂക്കറുസ്ലാരും ഉട്ടിയും വരുത്തുണ്ട് ഈ കെ ഉസ്താദിനും പറയുന്നു കുട്ടീന്ന് അപ്പൊ മൂപ്പർക്ക് അവരെക്കാൾ എത്ര വയസ്സുണ്ട് നിങ്ങൾ പഠിച്ചോളി അല്ലാഹു അത്ര മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ ഞാനിങ്ങനെ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ദലായിൽ ഖൈറാത്ത് എന്ന കിതാബ് സലാത്തിന്റെ കിതാബ് മൂപ്പരെ കയ്യിലുള്ള ആ സലാത്തിന്റെ കിതാബ് പാവപ്പെട്ട മുത്തയാലിമായ മിസ്കീനായ എന്റെ കയ്യിൽ തന്നു ഞാനത് വല്ലാത്ത ബഹുമാനത്തോട് വാങ്ങി അവിടത്തെ കൈ പിടിച്ചു ചുംബിച്ചു അവിടെ താഴെ കുത്തിരുന്നു മോന് സലാത്ത് നന്നായി ചൊല്ലിക്കോ എന്ന് പറഞ്ഞു അതെല്ലാം കഴിയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുത്തയാലിമിങ്ങളെ ആലിമിങ്ങളെ സംഘാടകരെ ഈമാൻ കിട്ടി മരിക്കാനല്ലേ നമ്മൾ ഈ ഓട്ടം ഓടുന്നത് ഈമാൻ കിട്ടി മരിക്കാനല്ലേ സലാത്തിന് വരുന്നത് ഈമാൻ കിട്ടി മരിക്കാനല്ലേ തങ്ങമാരെ സ്വഭത്ത് കെട്ടുന്നത് ഈമാൻ കിട്ടി മരിക്കാനല്ലേ ആലിമിങ്ങളെ സ്വഭത്ത് കെട്ടുന്നത് ഈമാൻ കിട്ടി മരിക്കാനല്ലേ അഞ്ചപ്പത്ത് നിസ്കരിക്കുന്നത് എല്ലാം ഈമാൻ കിട്ടി മരിക്കാനാണ് ആഖിബത്ത് നന്നാകാനാണ് അതുകൊണ്ടല്ലേ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ നേതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മരണത്തിന്റെ ഒരു മാസം മുമ്പ് ഞാൻ കണ്ടപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെ എന്റെ ദീർഘായുസിന് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്ന ആളാണെന്ന് എനിക്കറിയാം എന്റെ ആഫിയത്തിന് വേണ്ടി ദ്വാരക്കുന്ന ആളാണെന്ന് എനിക്കറിയാം ബഹുമാനപ്പെട്ടവരെന്ന് പറയുമ്പോ ഞാൻ താഴെ കുത്തിരിക്കുന്നുണ്ട് അവർ കസാലിൽ ഇരുന്നിട്ടുണ്ട് വല്ലാത്ത ക്ഷീണത്തിലാണ് ആ സമയത്ത് ഇത് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി ഞാൻ അങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു നിങ്ങൾ കരയണ്ട ഇനി മുതൽ നിങ്ങൾ എന്റെ ദീർഘായുസിന് ദ്വാരക്കണ്ട എന്റെ ആഫിയത്തിന് ദ്വാരക്കണ്ട അത് രണ്ടും കഴിഞ്ഞുപോയി എനിക്ക് ആഫിയത്ത് ഇല്ല ആയുസ്സും ഇല്ല അത് രണ്ടും കഴിഞ്ഞു ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ സമയം മുതൽ നിങ്ങളോട് ഞാൻ വസിയത്ത് പറയുന്നു അല്ലാഹു എന്റെ ഈമാൻ സലാമത്താക്കി തരാൻ എന്റെ ആഖിബത്ത് നന്നാക്കി തരാൻ എന്റെ കൽബിന്റെ ഉള്ളിൽ ഈമാനും മൈരിഫത്തും ഉണ്ടായി ആ ഈമാന്റെ പ്രകാശം എന്റെ മുഖത്ത് അത് ലംഘി പ്രകാശിച്ചുകൊണ്ട് ഒന്നെനിക്ക് മരിക്കാൻ കഴിയണം എന്റെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരണം ഈമാൻ എന്റെ കൽബിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം അതിന് വേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് ദ്വാരക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വല്ലാത്ത പൊട്ടി പൊട്ടി കരയുമ്പോൾ
എൻ്റെ തലക്ക് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ നിങ്ങളെ അങ്ങോട്ട് എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ മനസ്സറിഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഏത് സ്ഥലത്ത് വെച്ചും എന്നെ പറ്റി പറയാറുണ്ടെന്നും എനിക്ക് ദ്വാരക്കാറുണ്ടെന്നും എൻ്റെ മുമ്പിലല്ല എൻ്റെ അഭാവത്തിലത് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് ദ്വാരക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ വേദനിക്കണ്ട, ഞാൻ ഏതായാലും മരണത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മറക്കാതെ ദ്വാരക്കണ്ടത് അല്ലാഹു എൻ്റെ ആക്കിബത്ത് നന്നാക്കാനാണ്, എൻ്റെ ഈമാൻ സലാമത്താക്കി തരാനാണ്, കൽബിൽ ഈമാനിൻ്റെ പ്രകാശം അങ്ങ് കത്തിത്തിളങ്ങാനാണ്. എന്റെ കയ്യിലൊന്നും ഇല്ല. നിങ്ങളൊക്കെ എന്നെ വലിയ ആളാക്കി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നുണ്ട്. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയാ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, മരണത്തിന് വേണ്ടി ഞാനൊന്നും തയ്യാറാക്കിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ കണ്ണെന്ന് ധാരയായി വെള്ളം ഒലിക്കുന്നത് കാണാം. നമ്മളൊക്കെ ചെറിയ ഒരു സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് മജ്ലിസിലേക്കൊക്കെ വരുമ്പോ നമ്മളെ മനസ്സിൽ തോന്നുന്നില്ലേ നമ്മളൊക്കെ വേണ്ടത്ര റെഡിയാക്കി പോയി, എനിക്ക് ഭയപ്പെടാനില്ല, എനിക്ക് ആ തങ്ങളുണ്ട്, എനിക്ക് ഈ തങ്ങളുണ്ട്, എനിക്ക് ആ മൊയിലാരുണ്ട്, ഈ മൊയിലാരുണ്ട്, ഞാൻ അവിടുത്തെ ആളാണ്, ഇവിടുത്തെ ഔലിയാന്റെ ആളാണ്, അവിടുത്തെ ദർഗന്റെ ആളാണ്, ഇവിടുത്തെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നില്ലേ. ഞാൻ ചോദിക്കട്ടെ, താജുൽ ഉലമ തങ്ങളുടെ ചെറുപ്പെടുത്ത് നടക്കാൻ പറ്റുന്നൊരു മൊയിലാരെ കാണാൻ കഴിയോ? അത്ര വലിയ ദറജയുള്ള തേജിൽ ഉലമാ പാതിരാക്കണിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. രാവിലെ മുസല്ല മടക്കുമ്പോൾ മുസല്ല മുഴുവനും മഴ വന്നിട്ട് മലവെള്ളം വന്ന് നനഞ്ഞതുപോലെ കണ്ണിന്റെ വെള്ളം പോയി അപ്പോഴും മുസല്ല നനഞ്ഞു കാണാം. പാതിരാക്കണിച്ചിട്ട് പടച്ചുറപ്പിന് പേടിച്ച് സുജൂതിൽ പൊട്ടി പൊട്ടി കരയുന്നു മക്കളെ. ഇരിക്കുന്ന ഞാനും നിങ്ങളും ഏതെങ്കിലും സമയത്ത് പടച്ചുറപ്പിന് പേടിച്ച് കരഞ്ഞവരുണ്ടോ? കരയാൻ എന്റെ നിങ്ങളെ കണ്ണിൽ കണ്ണിൽ വെള്ളമുണ്ടോ? ദുനിയാവിന് വേണ്ടി കരഞ്ഞവരല്ലേ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരല്ലേ? പ്രശ്നത്തിന് വേണ്ടി കരഞ്ഞവരല്ലേ? എന്നെന്തോ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞവരല്ലേ? എന്റെ വിലയും നിലയും പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞവരല്ലേ? അതേ സ്ഥാനത്ത് ആഹ്റം ചിന്തിച്ചുകൊണ്ട് പടച്ചുറപ്പിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞവരുണ്ടോ? മഹാനായ താജുൽ ഉലമന്റെ കണ്ണെന്ന് അങ്ങനെ ധാരയായി വെള്ളം ഒലിക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ അങ്ങനെ കുറെ സമയം ഇവിടെ കുത്തിരുന്ന് കരഞ്ഞു. അവസാനം പറഞ്ഞു, സുബ്ഹാനല്ലാ, ഒരിക്കലും എനിക്ക് ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സമാധാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി മുമ്പിലൊന്നും കാണുന്നില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ആ താജുൽ ഉലമ തങ്ങൾ വരെ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ശൈഖ് ശൈഖ് അബൂബക്കർ സുലിയാറു നബറല്ലാഹു ബർകതഹു വനഫഅനാ ഫിത്തറൈൻ അവരടുക്കൽ നിന്ന് പോയി ദലായിൽ ഖൈറാത്ത് ചൊല്ലാൻ ഇജാദത്ത് വാങ്ങിയെങ്കിൽ മഹാനായ ശംസുൽ ഉലമൈക്കെ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ശംസുൽ ഉലമ എത്ര വലിയ പണ്ഡിതനാണ്! ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശംസുൽ ഉലമന്റെ വഫാത്തിന് ശേഷം വേറെ ഒരു ശംസുൽ ഉലമ ഇല്ല. അത് ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമല്ലേ? താജുൽ ഉലമ എങ്ങനെയാണ് പഠിപ്പിച്ചത്, നൂറുൽ ഉലമ എം എ ഉസ്താദ് പഠിപ്പിച്ചതും അങ്ങനെയാണ്. വേറെ ഒരു ശംസുൽ ഉലമയല്ലേ ഇല്ല. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ വലിയ അഹ്ലു ബൈത്തിനെ വല്ലാത്ത സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളുള്ള ഒരു മജ്ലിസിലും ശംസുൽ ഉലമ ദ്വാരക്കാൻ നിന്നിട്ടില്ല. എപ്പോഴും തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കുകയാണ് ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാളത്തെ തങ്ങളുള്ള സമയത്ത് സമത്തം ഷാവറയിലും മീറ്റിംഗിലും സദസ്സിലൊക്കെ കണ്ണിയത്ത് ഉസ്താദ് പറയും തങ്ങളാണ് ദ്വാരക്കണ്ടത്. ഞാൻ പറയട്ടെ, അത്ര വലിയ മഹാനായ ശംസുൽ ഉലമ തേജിൽ ഉലമ തങ്ങളെ ഉസ്താദ്, അതുപോലെ നിരവധി ആലിമീങ്ങളുടെ പണ്ഡിതന്മാർ
ഇങ്ങനെ സദാത്തുക്കളെ ഉസ്താദായ ശംസുൽ ഉലമന്റെ ഇൽമിന്റെ ഖദറത്തറ. പക്ഷേ ആ ശംസുൽ ഉലമയും കക്കടി പുറത്തിന്റെ അടുത്തുനിന്ന് പോയി സ്വലാത്തു ജല്ലാൻ ഇജാസത്ത് വാങ്ങുന്നെന്ന് പറയുമ്പോൾ സ്വലാത്തിന്റെ വിഷയം എത്ര വലിയ ഗൗരവമുള്ളതാണ്, നമുക്കൊക്കെ ചെല്ലാൻ അറിയുന്നുവെങ്കിലും പക്ഷേ ആ സ്വലാത്ത് ചെല്ലാൻ ഒരാൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മുഖേന ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കബൂലിയത്തുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ അജ്മീർ സിയാറത്തിന് പോകുമ്പോൾ എന്നോട് ബഹുമാനപ്പെട്ട നെരിക്കോട് പാപ്പ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ സ്വന്തം അജ്മീറിലേക്ക് പോയാൽ പറ്റേല. കെ സിയിലോട് ഉസ്താദ് എന്നോട് നെരിക്കോട് പാപ്പ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രല്ല എൻ്റെ കൂടെ അഞ്ചെട്ട് ആളുണ്ട്, അങ്ങനെയല്ല മറ്റുള്ള ആളുകളും നിങ്ങൾ പോയാൽ പറ്റേല, ഒരാൾ നിങ്ങളെ അയക്കണം നോക്കണം. ഇത് നെരിക്കോട് പാപ്പ എന്നോട് പറഞ്ഞ വാക്ക്, നെരിക്കോട് പാപ്പ എന്നോട് പറഞ്ഞ വാക്ക്. അപ്പൊ എനിക്കത് വലിയ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇല്ല. അത് പിന്നെ അവസാനം വലിയ മഹാന്മാരോട് ഞാൻ ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, അജ്മീർ ഹാജ തങ്ങൾ ഉപ്പാപ്പാട് ഏറ്റവും ബന്ധമുള്ള ഒരാള് നിങ്ങളെ അയച്ചാല് നിങ്ങൾക്ക് പോയിട്ട് അവിടെ പറയാം. ആരോട്? അജ്മീർ ഹാജ തങ്ങൾ ഉപ്പാപ്പാട്, ഞാൻ സ്വന്തം സിയാറത്തിന് വന്നതല്ല, ഇന്ന ആള് അയച്ചിട്ട് വന്നതാണെന്ന് അവിടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട അജ്മീർ തങ്ങൾ ഉപ്പാപ്പാട് പറയാം. അത് പറഞ്ഞാൽ ഓറ് തമ്മിൽ വലിയ ടച്ചാണ്, ഓറ് തമ്മിൽ വലിയ ബന്ധാണ്. അപ്പൊ പോയ നിങ്ങളെ ഹാജ തങ്ങൾ ഏറ്റെടുക്കും. അതിനൊരു തെളിവ് എരുമാട് എമ്മമാട് ഒരു മൊയിലാര സഖാഫി, അല്ലെങ്കിൽ ഒരു മൊയിലാരുടെ ഹസനിയോ സഖാഫിയോ, മൊയിലാര മംഗലത്തിന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് വന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കോട്ടൂർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ സലാത്തിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളെ ഉസ്താദ്. ഞാൻ സൈദിയിൽ 2 കൊല്ലം ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിരുന്നു. വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, സമസ്ത പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. പൊന്മള ഉസ്താദിന്റെ ഉസ്താദ്, പൊന്മള ഉസ്താദ്, കോട്ടൂർ ഉസ്താദ് ആ റൂമിലുണ്ടെങ്കിൽ ആ റൂമിലേക്ക് പൊന്മള ഉസ്താദ് പോകൂല. അത്ര വലിയ പേടി, അത്ര വലിയ ബഹുമാനം. ആ കോട്ടൂർ ഉസ്താദ് എമ്മമാടിലേക്ക് ഒരു കല്യാണത്തിന് വന്നു. ആ കല്യാണത്തിന് വന്നു നോക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കല്യാണത്തിന് വന്നപ്പോ അവിടെ നിന്ന് മൂപ്പരെ ശിഷ്യന്മാർ നിക്കായ് കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഞമ്മ സൂഫി ഷഹീദോറെ മക്കാം ഒന്ന് സിയാറത്താക്കിട്ട് പോകാം. അപ്പോ കോട്ടൂർ ഉസ്താദ് ചോദിച്ചു പോലും, സൂഫി ഷഹീദോറെ മക്കാം ഇവിടെയല്ലേ? അതെ. ആ ഈ മംഗലത്തിന് വന്നെടുത്തുനിന്ന് സിയാറത്തിന് പോയിക്കൂടാ, നോക്കണേ, മംഗലത്തിന് വന്നെടുത്തുനിന്ന് സൂഫി ഷഹീദോറ സിയാറത്തിന് പോയിക്കൂടാ. നമ്മളെല്ലാം പരിപാടി എന്താ, മംഗലത്തേക്ക് പോയിട്ട് അങ്ങനെ തിന്നിട്ട് ഐസ്ക്രീം എല്ലാം തിന്നിട്ട് മക്കാമിന്റെ അടുത്ത് പോയിട്ട് അൽ ഫാത്തിയ, നിന്റെ ഫാത്തിയ വേണ്ട ചങ്ങായി, നിന്റെ ഫാത്തിയ അല്ല, ഞാൻ ഈ മംഗലത്തേക്ക് പോയിട്ട് സിയാറത്താക്കിട്ട് വന്നു. ഏ ചങ്ങായി, ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറയുന്ന മോനെ, പറ്റൂല പോലോ സിയാറത്തിന് ഇവിടെ നിന്ന് പോവാൻ പറ്റൂല, ഞാൻ കല്യാണം ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. കല്യാണത്തിന് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോന്ന വഴിക്ക് കേറേണ്ട സ്ഥലമല്ല അല്ലാഹുവിന്റെ ഔലിയാക്കളെ അക്ബറ. അതുകൊണ്ട് അത് അദബ് കേടാണ്, അത് കുരുത്തക്കേടാണ്, ഞാൻ അതിനില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നേരിട്ട് നാട്ടിലേക്ക് പോകാം. പോയിട്ട് ഇൻഷാല്ലാ അടുത്ത ദിവസം വീണ്ടും എമ്മമാടിലേക്ക് സിയാറത്ത് തന്നെ ഉദ്ദേശിച്ചിട്ട് വരാം. പഠിച്ചോളി നിങ്ങള്, എല്ലാം നക്ക് ഗൊന്തുണ്ടെന്നിട്ട് കുത്തിരുന്നങ്ങല്ല, ഗൊന്തില്ല ബാബ, ഒന്നും ഗൊന്തില്ല. ആൾമാർക്ക് വല്യ സോക്കടിപ്പത്, എല്ലാം നക്ക് ഗൊന്തുണ്ട്, ഒന്നും ഗൊന്തില്ല, ഗൊന്തില്ലാന്നും ഗൊന്തില്ല. ഇതാ വല്യ മുസീബത്ത്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഗൊന്തില്ലാന്നും ഗൊന്തില്ലാണ്ടെങ്കിൽ എന്താക്കാൻ തീരുന്നില്ല. ഗൊന്തില്ലാന്ന് ഒരാൾക്ക് ഗൊന്തുണ്ടെങ്കിൽ എളങ്ങനെങ്ക് സലാമത്താക്കിയിടണം. ഉദാഹരണത്തിന് ഇപ്പൊ കില്ലൂർക്ക് വരുമ്പോ എനക്ക് ബൈ ഗൊന്തില്ല, തെറു ഗൊന്തില്ല എന്ന് കണ്ടെങ്കിൽ ഞാൻ കിട്ടിയ ആൾമാരോടെല്ലാം കേട്ടിട്ട് വരുന്നു. കില്ലൂർക്ക് പോകുക, എത്ര കിലോമീറ്റർ ഉണ്ട്, ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡാ, അവിടെ എന്ത് അടയാളം ഉണ്ടാ എന്ന് കേട്ടോണ്ട് പേര്. എപ്പോ എനക്ക് തെറു ഗൊന്തില്ലാന്ന് കൊന്തുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ലേ, ഗൊന്തില്ലാന്ന് കൊന്തുണ്ടെങ്കിൽ, നിനക്ക് തെറു ഗൊന്തില്ലാന്ന് കൊന്തില്ലെങ്കിലോ ഞാൻ കാറിൽ ഇങ്ങനെ വരും, നേരെ പോയിട്ട് ലാസ്റ്റ് പോയിട്ട് കാലൂർ അപ്പുറത്ത് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് രണ്ടാം ഇങ്ങോട്ട് പോകും.
കില്ലൂർ കണ്ടിട്ടില്ല, തിരിച്ചു പോയി. കണ്ട ഇത് നട്ടന്തിരിയാണ്. എന്തുകൊണ്ട്? ഗൊന്തില്ലാന്ന് ഗൊന്തില്ലാത്തതുകൊണ്ട്. ഗൊന്തില്ലാന്ന് കണ്ടാൽ നമ്മൾ എല്ലാവരും ചോദിച്ചോണ്ട് വരും. ഇതാ വലിയ മുസീബത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിഷയത്തിൽ നമുക്കൊന്നും ഗൊന്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എമ്മമ്മാടിലേക്ക് സിയാറത്തിന് വരുന്നു ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. അല്ലാഹുവർക്ക് ആയുസ് ആഫിയത്ത് നീട്ടിക്കൊടുക്കട്ടെ. നമ്മളെ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു എല്ലാവർക്കും പരിചയമില്ലേ? മഹാനായ താജുൽ ഉലമ, ഞാൻ ഓരോ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ പഠിച്ച ഒരു മദനി വന്നു. മദനി എന്ന് പറഞ്ഞ വന്നു. ആ നീ എന്താ ഇവിടുന്ന് വരുന്നത്? എന്താ വന്നത്? ആ ബാ, എന്താ നിന്റെ പേര്? നീ എവിടെ പഠിച്ചത്? ഞാനിവിടെ മദനി പഠിച്ചത്. ആ മദനിയാ. എന്താ നീ വന്നത്? ഞാന് സിയാറത്തിന് വന്നത്. സിയാറത്തിന് വന്നത്? മദനി തങ്ങളെ സിയാറത്തല്ലേ? അതെ, മദനി തങ്ങളെ സിയാറത്തിന് വന്നത്. സിയാറത്ത് ചെയ്തില്ലേ? ചെയ്തു. ആ പോയിക്കോ, പോയിക്കോ. ആള് നോക്കിയെടുത്ത് പോട, ഇറങ്ങണ, ഇറങ്ങ്. സിയാറത്ത് ചെയ്തില്ലേ? അത് ചെയ്തു. ബന്ധന്റെ സിയാറത്തിനല്ലേടാ. അതെ, പോകാനാ പറഞ്ഞു. ഇറക്കി, റൂമിൽ നിന്ന് ഇറക്കി വിട്ട്. ഞാൻ ഇരുന്നെടുത്ത് ബാക്കി സുബ്ഹാനല്ലാഹ്. ഞാൻ മൂപ്പരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ നോക്കണത്? അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നു മൂപ്പർക്കറിയും. നിങ്ങൾ എന്താ എന്നെ തന്നെ നോക്കണത്? ഞാൻ പറഞ്ഞു, അയാള് ഇവിടെ പഠിച്ചൊരു മദനിയാണ്. ഓറെ കണ്ടിട്ട് സിയാർത്തിയ, ഓറെ കണ്ടിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോവാൻ നിന്നിട്ട് വന്നെയാണ്. അയാൾക്ക് പറയുമ്പോക്ക് അതിന്റെ തർത്തീപ്പ് തെറ്റിപ്പോയതാണ്. അയാൾ പുറത്തിങ്ങനെ ബേജാറാക്കി. ഞാൻ പോയി ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞു. എന്താ തർത്തീപ്പ്? അല്ല, ഓറെ കണ്ടിട്ട്, ഓരടുത്ത് കണ്ടിട്ട് പിന്നെ ദ്വാരന്നിട്ട് പോവാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അയാൾ പറയുമ്പോക്ക് പേടിച്ചിട്ട് തർത്തീപ്പ് തെറ്റിപ്പോയി. ഓ അങ്ങനെയാ, എന്നാ അവനെ വിളിക്ക്. ഇയാള് പറഞ്ഞ പോലെ പറയടാ, ഇയാള് പറഞ്ഞ പോലെ പറയടാ. നമുക്കേ പറ, അങ്ങനെ പറഞ്ഞു. ഞാൻ ഓറെ കാണാൻ വേണ്ടി വന്നേ. ഓറെ കണ്ടിട്ട് പോകുമ്പോ മദനി തങ്ങളെ സിയാറത്താക്കാൻ. ആ ഇവിടെ ഇരുന്നു, ഇരുന്നിട്ട് തലക്ക് മന്ത്രിച്ചിട്ടുള്ള. ആ നിന്നെ ഞാൻ ആട്ടി പുറത്താക്കിയില്ലേ? അത് നിന്നെ തർത്തി പഠിപ്പിച്ചതാണ്. ഏയ്, അത് നിനക്ക് വേജാറായെങ്കിൽ നീ എനിക്ക് മാപ്പാക്ക്, എനിക്ക് പൊരുത്തപ്പെട്ടേ. നോക്കണം നിങ്ങൾ. അപ്പൊ തന്നെ, അപ്പൊ അയാള് കരഞ്ഞു. ആ മദനി കരഞ്ഞു. നീ കരയണ്ടടാ, നിന്നെ ഞാൻ പുറത്താക്കിയില്ലേ? നീ എനിക്ക് മാപ്പാക്ക്. നീ ആഹ്റത്തിൽ നാളെ ഹുസൈൻ സയ്യിദിന്റെ മുമ്പിൽ എന്നെ അവഹേളിച്ചിട്ട് എന്നെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്താലോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തന്റെ ശിഷ്യൻ, തന്റെ ശിഷ്യനായ ഒരു മദനിയോട് മഹാനായ താജുൽ ഉലമ ഇത് പറയുമ്പോ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് പറയുന്നു, നീ എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറ, എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറ. അത് പറഞ്ഞിട്ട് നീ പോയാ മതി. അപ്പോൾ ആ മദനി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഓർക്ക് പൊരുത്തപ്പെട്ടു, ഓർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ സലാമത്തായി. നിന്നെ അടവ് പഠിപ്പിക്കുകയും വേണം, നിനക്ക് തർത്തീബ് പഠിപ്പിക്കുകയും വേണം. അതേ സ്ഥാനത്ത് നിന്നെ അത് നൊമ്പലമാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ കേസ് കൊടുത്താൽ ഞാൻ അവിടെ ഉള്ള ആളന്തങ്ങളല്ല, ഞാൻ അവിടെ കാളിയാരല്ല, പടച്ച റബ്ബിന്റെ ഒരു അടിമയാണ്. അടിമയായ എനിക്കെതിരെ മറ്റൊരു അടിമയായ നീ കേസ് കൊടുത്താൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിനക്ക് ഞാൻ പരിഹാരം തരേണ്ടി വരും, അല്ലെങ്കിൽ നിന്റെ കുറ്റങ്ങൾ ഞാൻ ഏൽക്കേണ്ടി വരും. എനിക്കത് സാധ്യമല്ലല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ പോയതിനു ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തേ ഇപ്പോൾ പഠിച്ചത്? ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണോ ഒരാളെടുത്ത് പോകുമ്പോൾ ആ പോകുന്ന ആളെ ഉദ്ദേശിച്ചിട്ട് പോകണം. മഹാനായ തേജിൽ ഉലമ
ഉസ്താദിനെ കണ്ടിട്ട് ദ്വാരപ്പിച്ചിട്ട് ഉസ്താദായ താജുൽ ഉലമ പറയണം നീ മദനി തങ്ങൾ എടുത്തു പോയി സിയാറത്ത് ചെയ്തോ അപ്പ പോയിട്ട് ശിഷ്യനിക്ക് പറയാ ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ പറഞ്ഞിട്ട് വന്ന ആളാണ് എത്ര പഠിക്കാറുണ്ട് എത്ര പഠിക്കാനുണ്ട് ദീനിന്റെ തർത്തീർ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെ വെക്കുന്നു അറിയാതെ സംഭവിച്ചു പോകുന്നത് അറിയാതെ പറഞ്ഞു പോകുന്നത് ചെയ്തു പോകുന്നത് അല്ലാഹു നമുക്കും നമ്മുടെ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മാപ്പ് തരട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് സ്വലാത്തിന്റെ മജ്ലിസ് അതിന് ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വം നൽകുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട് എന്തുകൊണ്ട് അവർക്ക് അവരെ ഉസ്താദുമാർ അവരെ മഷായിഖന്മാർ സ്വലാത്തിനുള്ള ഇജാസത്ത് കൊടുത്ത് അതിനുള്ള അനുവാദം കൊടുത്ത് അത് ഇന്ന നിലക്ക് ചൊല്ലിക്കോ എന്ന് അവരെ മഷായിഖന്മാർ ഏൽപ്പിച്ചിട്ട് ആ അടിസ്ഥാനത്തിലാണ് അവർ സ്വലാത്തിന് നേതൃത്വം നൽകുന്നത് അതാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഷെയ്ഖ് ദലായിൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ കിതാബ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സുനൈൽ മാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ പരമ്പരയിൽ നിന്ന് ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷൂർ കക്കടിപ്പുറം ഖദ്ദസുള്ളാഹു സിർറുൽ അസീസ് അവർക്ക് ലഭിച്ച ആ ലഭിച്ച ഇജാദത്താണ് ഞാൻ വലിയ തങ്ങളല്ലേ എനിക്കെന്തിനാ ഇജാസത്ത് ഞാൻ വലിയ ശംസുലുലമയല്ലേ എനിക്കെന്തിന് ഇജാസത്ത് എനിക്കെന്ന് മറ്റൊരാളെ സമ്മതം വേണമെന്ന് ആ മഹത്തുക്കൾ ചിന്തിച്ചില്ല ഞാൻ താജുൽ ഉലമയോട് സലാത്തിന് ഇജാസത്ത് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ബഹുമാനപ്പെട്ട കക്കടപ്പുറം ഷെയ്ഖിന്റെ അടുത്ത് ദലായിൽ ഖൈറാത്ത് വാങ്ങിയിട്ടില്ലേ കിതാബ് തന്നെ കിട്ടിയിട്ടില്ലേ പിന്നെ ഞാൻ എന്തിന് വീണ്ടും നിങ്ങൾക്ക് സ്വലാത്തിന് സമ്മരം തരുന്നത് പിന്നെ ഞാൻ ചോദിച്ചപ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാത്രി 100 ചൊല്ലാനും മറ്റു ദിവസങ്ങൾ 10 ചൊല്ലാനും എനിക്ക് ഇജാദത്ത് തന്നു സുഹൃത്തുക്കളെ ഞാൻ എന്തിനിത് പറയുന്നത് നിങ്ങളോട് നമ്മൾ ഓരോരുത്തർ സ്വന്തം നമുക്ക് ചെല്ലാൻ അറിയുമെങ്കിലും ആ ചെല്ലുന്ന പരമ്പരയുള്ള മഹാന്മാർ ഏൽപ്പിച്ച് ചൊല്ലുന്നതും അവർ മുഖേന ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് മഹാന്മാരുടെ സംഭവങ്ങൾ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ എന്തിനാണ് സ്വലാത്തും ദിക്റും സ്വാലിഹീങ്ങളെ സ്വഹബത്തൊക്കെ എന്തിനാണ് അവിടെയാണ് നമ്മളെ മർമ്മ പ്രധാനമായ വിഷയം എന്തിനാണ് സുബ്ഹാനല്ലാഹ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നത് സ്വാലിഹീങ്ങളെ സ്വഹബത്ത് കെട്ടുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോടെല്ലാവർക്കും അല്ലാഹുവിന്റെ ഖുർആനിൽ നമുക്ക് പഠിച്ച റബ്ബ് പഠിപ്പിച്ചു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഓ മുഅ്മിനീങ്ങളെ ഓ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി അല്ലാഹുവിന്റെ ഏതെല്ലാം കൽപ്പനകളുണ്ട് അവന്റെ നിർദ്ദേശങ്ങളുണ്ട് അവന്റെ തീരുമാനങ്ങളുണ്ട് അവന്റെ വിധികളുണ്ട് ആ വിധികളെ മുഴുവനും നിങ്ങൾ അനുസരിക്കണം പടച്ച റബ്ബിന്റെ എല്ലാ നിയമങ്ങൾക്കും നിങ്ങൾ അനുസൃതമായി ഇവിടെ ജീവിക്കണം അവരെന്തൊക്കെ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊക്കെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിവിന്റെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅത്തും കഴിവിന്റെ പരമാവധി നിങ്ങൾ ഒഴിവാക്കണം അതാണ് തഖ്വ തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കാവശ്യമുള്ള കാര്യത്തിൽ നമുക്ക് ഇടപെടാം ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക من كان يؤمن بالله واليوم الاخر فليكن خيرا അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ ആഖിറത്തിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫല്യകുൽ ഖൈറാ അവർ ഖൈർ പറയട്ടെ നന്മ പറയട്ടെ നല്ലത് പറയട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആഖിറത്തിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ നാവിനിക്ക് പൂട്ടിട്ടിട്ട് എന്റെ കൈകളെ കൊണ്ട് സംസാരിക്കുന്ന റബ്ബിന്റെ കോടതി എന്റെ കാല് സാക്ഷി നിൽക്കുന്ന കോടതി
എൻ്റെ നാവിൽ സംസാരിക്കാൻ കഴിഞ്ഞത് കില്ലൂരിലാണ്, മൈക്കാളത്താണ്, ദക്ഷിണ കന്നഡ ജില്ലയിലാണ്, ദുനിയാവിലാണ്. ആഖിറത്തിലെത്തിയാൽ അല്ലോ മനഹ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു മനുഷ്യന്റെ നാവിനിക്ക് നമ്മൾ പൂട്ടിട്ട് ബന്ദ് ചെയ്ത് കളയും, എന്നിട്ട് വതുക്കല്ലിമുനാ ഐദീഹിം, മനുഷ്യന്റെ കൈകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, വതശ്ഹദു അർജുലുഹും, മനുഷ്യന്റെ കാലുകൾ സാക്ഷി നിൽക്കുന്നുണ്ട്. ഓ മുസ്ലിം ഉമ്മത്തെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നമ്മുടെ നാവിൽ എന്ത് പറയുമ്പോഴും, നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും, നമ്മുടെ മനസ്സിലെപ്പോഴും ഇത് ഓർമ്മ വേണം. അഥവാ പടച്ച റബ്ബിന്റെ കോടതിക്കെത്തിയാൽ എന്റെ വായന പൂട്ടിട്ട് ബന്ധാക്കിയിട്ട് എന്റെ കൈകളെ കൊണ്ട് സംസാരിക്കുന്ന കോടതിയാണ് റബ്ബിന്റെ കോടതി, എന്റെ കാല് സാക്ഷി നിൽക്കുന്ന കോടതിയാണ്. ഇവിടത്തെ ജനങ്ങളെ കൊണ്ടുള്ള സാക്ഷിയില്ല, ആൾമാരെ കൊണ്ടുള്ള സാക്ഷിയില്ല, സാക്ഷിക്ക് നിന്റെ കാലാണ്, സംസാരിക്കാൻ നിന്റെ കൈയാണ്. പടച്ച റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. ആ റബ്ബിന്റെ കോടതിയിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മുത്തുനബി പറയുന്ന മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും വിശ്വസിക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ, ഫല്യകുൽ ഖൈറാ, അവൻ ഖൈറ് പറയട്ടെ, നന്മ പറയട്ടെ, ഔലിയസ്മത്ത്, അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കട്ടെ. ഏതൊരു കാര്യം പറയുമ്പോഴും, ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോഴും, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, എന്തേ ചിന്തിക്കേണ്ടത്? ഞാനിതിൽ ഇടപെടുന്നത് ഖൈറാണോ? ഞാനിതിൽ സംസാരിക്കുന്നത് ഖൈറാണോ എന്ന് ചിന്തിച്ചിട്ടല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ സംസാരിച്ചുകൂടാ. അല്ലാഹു നമുക്ക് മുഴുവനും ഖൈറ് പറയാൻ, ഖൈറ് ചിന്തിക്കാൻ, ഖൈറ് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫല്യകുൽ ഖൈറാ, അവൻ ഖൈറ് പറയട്ടെ, ഖൈറ് പറയാനില്ലേ, അവൻ അടങ്ങിയിരിക്കട്ടെ. ഒന്നും പറയാ നിൽക്കണ്ട, ഒന്നിലും ഇടപെടാ നിൽക്കണ്ട. ഞാനത് പറഞ്ഞു പോയാൽ, ഞാൻ ഇടപെട്ടു പോയാൽ അതെനിക്ക് ഷറായി വരും, എനിക്ക് നാശമായി വരിക്കും, എനിക്ക് അപകടത്തിലേക്ക് എത്തിപ്പോകും എന്ന പേടി. ആഖിറത്തിൽ വിശ്വാസമുള്ള നമുക്കെപ്പോഴും വേണം. ഇബ്ലീസ് വന്നിട്ട്, ഷൈത്താൻ വന്നിട്ട് നമ്മളെ തലയിൽ പറയു പലതും പറയിപ്പിക്കാൻ വേണ്ടി തോന്നും. സുഹൃത്തുക്കളെ, എന്ത് ലോകത്ത് സംഭവിക്കുമ്പോഴും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, എന്ത് ഫിത്ര ഉണ്ടാകുമ്പോഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ തീർത്തു സന്തോഷത്തിലായി എന്ന ശബ്ദമുണ്ടാക്കാൻ, അങ്ങനെ ഒരു വോയിസ് ലോകത്ത് വരാൻ നമ്മളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചില്ലേ, അതേറ്റവും ഖൈറ് തന്നെ, അതാണ് ഏറ്റവും ഖൈറ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗൽ നിങ്ങൾ കണ്ടില്ലേ, ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണുന്നു, എല്ലാ ദിവസവും അവ്വലഖ്തിന് നിസ്കാരം പള്ളിയിൽ വെച്ച് മദീനയിൽ നിർമ്മിക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ, സലാത്തു വാര മുഹമ്മദ് റസൂലുള്ളാ, പിന്നെ സലാത്ത് ചെല്ലുന്നത് കൊണ്ട് ഇപ്പൊ ചുരുക്കണ്ട, മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോയി. ആ കുടുംബത്തിനെ ഇരുത്തി സംസാരിച്ചു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തീർത്തു. ആരി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. അങ്ങനെ പരിഹരിച്ച് തീർത്തപ്പോൾ നിസ്കാരത്തിന്റെ സമയമായി, അവലൊക്കെ നിസ്കാരത്തിന്റെ സമയമായി. അപ്പോൾ തങ്ങൾ പോകാനൊരുങ്ങുമ്പോ ആ പുരക്കാർ പറഞ്ഞു, നബിയെ, തങ്ങൾക്കൊരു ചെറിയ ലഘു ഭക്ഷണം ഞങ്ങൾ ആക്കിയിട്ടുണ്ട്, ചെറിയ ഭക്ഷണം, ഒരു ചെറിയ ഭക്ഷണം, നിങ്ങളില്ല തെള്ളു തെള്ളു എന്ന് പറഞ്ഞില്ല, തെള്ള് കൊറോടി, ഒരു ചെറിയ തെള്ള് കൊറോടി ഭക്ഷണമാക്കി വെച്ചിട്ടുണ്ട്, തങ്ങ അത് കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്റെ ഭക്ഷണത്തിന് വന്നല്ല, ഞാൻ നിന്റെ ചോർത്തുന്നു എനിക്ക് വന്നല്ല, എനിക്ക് നിസ്കാരം ബെൽദ്, എനിക്ക് ജമാഅത്ത് ബെൽദ്. ആലിമീങ്ങളെയും തങ്ങന്മാരെയും നേതാക്കളെയും പഠിപ്പിക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ അവിടെ ഖതീബ്, ഞാൻ അവിടെ ഇമാം, ഞാൻ തങ്ങോ, ഞാൻ മൊയ്ലാരി എന്ന് പറഞ്ഞു. ആ വീട്ടുകാരെ വേദനിപ്പിച്ചു പോകാൻ ഈ ഉമ്മത്തിന് പെർമിഷൻ ഇല്ല. സയ്യിദുൽ വജൂദ് ഖാതിബുൻ നബിയീൻ മുഹമ്മദ് റസൂലുള്ളാ, തങ്ങൾ ആ പാവപ്പെട്ട കുടുംബം പറയുന്ന വാക്ക് തങ്ങൾ കേട്ട് അവിടെ ഇരിക്കുന്നു ഒരു സാധാരണ പ്രവർത്തകനെ പോലെ, ഒരു സുന്നി സംഘാടകനെ പോലെ,
അവിടെ ഇരിക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ഇവരെ ഈ ദൈവത്തെ ഇപ്പൊ തള്ളാൻ പറ്റൂല, പാവങ്ങള്, അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ട് വരാം കുറച്ച്. നിങ്ങ പോയിട്ട് മദീനത്തെ പള്ളിയിൽ ഇമാം ജമാഅത്ത് തുടങ്ങണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ നമ്മളെ സ്വലാത്ത് ഇവിടെ നടക്കുമ്പോ തന്നെ അവലോകത്തിന് നിസ്കാരം ഇവിടെ നടന്നു. അത് നടക്കണം. നമ്മൾ പിന്നെ നിസ്കരിക്കും. ബഹുമാനപ്പെട്ട പി പി പാറന്നൂർ സദാ, അല്ലേ, ബഹുമാനപ്പെട്ട പാറന്നൂർ പി പി പാറന്നൂർ മൈദീൻ കുട്ടി മുസ്ലിയാർ, വലിയ മഹാനാണ്. ഞങ്ങളൊക്കെ ചെറിയ പ്രവർത്തകരായിരിക്കും, ഞങ്ങൾക്ക് മാർഗദർശനം തന്ന ആളാണ് പി പി ഉസ്താദ്. എഴുതിയ ഒരു മലയാള പുസ്തകത്തിനെ കന്നഡത്തിലാക്കിയിട്ടുണ്ട്, സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്നത്. സ്വലാത്തിന്റെ വന്ന നിങ്ങൾക്കൊക്കെ അതൊരു കോപ്പി വാങ്ങി അത് പഠിച്ച് ആ നിലക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ കൂടുതൽ ഇൻഷാഅള്ളാ അത് ഫലവത്താകുമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് വാങ്ങാവുന്നതാണ്, ചെറിയ പൈസയാണ് അതിന് കൊടുത്തിട്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് നിസ്കാരം തുടങ്ങി മദീനത്തെ പള്ളിയിൽ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ആ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി. പോയിട്ട് നോക്കുമ്പോ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടായി. ആർക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. ഇത് പേപ്പറിൽ വന്നതല്ല, അല്ലെങ്കിൽ തർജ്ജുമയിൽ വന്നതല്ല, അല്ലെങ്കിൽ ഏതോ ബുക്കിൽ വന്നതല്ല, ഇമാം ബുഖാരിന്റെ ഹദീസാണ് കേട്ടോ. അങ്ങനെ ഹബീബായ റസൂലുള്ള നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഓടിയെത്തി. എത്തി നോക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, തങ്ങള് പോയിട്ട് പള്ളിയിലേക്ക് എത്തിയപ്പോ തങ്ങക്ക് എന്താക്കി? സ്വഹാബാക്കള് സീറ്റ് കൊടുത്ത്, എല്ലാ സീറ്റിന്റെ ഇടയിൽ നിന്ന് ബൈ കൊടുത്ത് കൊടുത്ത് റസൂലുള്ള വന്നാ സഫിലേക്ക് എത്തി. ആ ബാക്കിലൊക്കെ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇരിക്കാം. നിങ്ങൾ സ്വലാത്തിന് വന്നാ നിക്കലാണോ ഇരിക്കലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യം വന്നതാ. ഇൻഷാഅല്ലാ അവിടെ പോയിട്ട് ഇരുന്നോളി. തങ്ങ സ്വലാത്തിന് വരുമ്പോ ബൈക്ക് നിങ്ങൾ അങ്ങനെ കാണണ്ട. അപ്പൊ നല്ലൊരു മജ്ലിസിൽ പോയിട്ട് അതാ ബാക്കിൽ ഇരുന്നോളി. നിൽക്കുന്ന നിങ്ങളോടാ പറയുന്നത്, മലയാള ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയല്ലോ. നക്ക് നിൽക്കലാണെങ്കിൽ നിനക്ക് നക്ക് തെല്ലു തെല്ലു കൊന്തുണ്ട്. നിങ്ങടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇരിക്കൽ ഹൈറാണ് നിങ്ങൾക്ക്. തങ്ങ വരുമ്പോൾ ആ ബൈക്ക് നിൽക്കണ്ട, തങ്ങളിപ്പോൾ ഈ മജ്ലിസിലേക്ക് ഇൻഷാഅള്ളാ കടന്നു വരും. ഞാൻ ഇപ്പോൾ 9 മണിയാകുമ്പോൾ എൻ്റെ സംസാരം നിർത്തും. ആ സുഖമുള്ള ആളും ഇല്ലാത്ത ആളെല്ലാം വന്നിട്ട് അവിടെ ഇരുന്നോളി ഇൻഷാഅള്ളാ. അപ്പോൾ തങ്ങളെ മജ്ലിസിൽ നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്നിട്ടും നമ്മളെ മജ്ലിസ് കാണും. മുത്തുനബി അവിടെ നോക്കി സന്തോഷിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അങ്ങനെ സ്വഹാബത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒന്നാമത്തെ സഫിൽ സീറ്റ് കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ ആയിരിക്കുന്ന ഇമാമിന്റെ ബാക്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോയി നിൽക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, ഒന്നാം സഫിൽ നിൽക്കുന്നു ഇമാമിന്റെ നേരെ ബാക്കിൽ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഇമാമിനിക്ക് വിഷയം അറിയിക്കുന്നു. ചില സഹാബാക്കൾ ശബ്ദമുണ്ടാക്കി തസ്ബീഹ് ചൊല്ലുന്ന. അങ്ങനെ മഹാനായ അബൂബക്കറിന് സിദ്ദീഖിനിക്ക് മനസ്സിലായി, ഇവരെല്ലാരും ഇമാമായിരിക്കുന്ന എന്നെ അറിയിക്കുകയാണ്, റസൂലുള്ള വന്നിട്ട് ഒന്നാമത്തെ സഫിലെത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തിന്റെ സീറ്റിൽ നിന്ന് ബാക്കിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അദബ് ഗുരുത്വം നിങ്ങൾ പഠിച്ചോളി, അദബ് ഗുരുത്വം പഠിച്ചോളി. അത് ആര് പഠിപ്പിക്കണം? അല്ലാഹു തആല ഹബീബായ റസൂലുള്ള കള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണ് സ്വഹാബത്തിന് പഠിപ്പിച്ചത്. മുതഅല്ലിമീങ്ങളെ, സംഘാടകരെ, ചെറുപ്പക്കാരെ, സുന്നി തീവ്രതയും സുന്നി സ്പിരിറ്റും നമുക്കൊക്കെ വേണം, പക്ഷേ കുരുത്തക്കേടോ അതബുകേടോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ചിലപ്പോ സുന്നി
سنت جماعت کوڑی اٹھامبو ایپس تارکی پا تل کروڑی آن سنت جماعت ایدن چل پا جمبل پولتا چوٹا آولی چوٹا مائلہ کمار انہ پولتا چل آلگل جنتی چو ایپس تارکی پندتر سٹونگی اللہ تل کروڑی آن ایدن پرنجٹ ون میزان لی توکان ایڈا نینڈ چٹی پولتا میزان کمب میزان نی اڈ توکان پریان بوندہ نمال دلیکو پایاری نمال ونڈاولا نمال توکن پاتر ونڈاولا اوکا اللہ حتر نمال کاغت انگل چندک حان آیا صدیق رضی اللہ عنہ امامت تند سیٹن بیک لیک ورنو سورت گلے امامت تند سیٹن بیک لیک ورن بول اللہ ونڈ حبیب صل اللہ علیہ وسلم رنگل اوڑت تکی گنڈ صدیق الاکبر نوڑ نردیشی کنو کلپی کنو اوڑا نکو امامت تینڈ سیٹیل نکو بیک لیک ورنڈا او مؤمنیگلے سہودر مارے آران پرائیند اللہ ونڈ حبیبان صدیق الاکبر نسمبنی چڑ توڑ متنی بیندان پرائیند അത് അപ്പടി സ്വീകരിക്കുന്ന പറഞ്ഞതുപോലെ ചെയ്യുന്ന മഹാനാണല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അതുകൊണ്ടല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആദ്യമായി സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് എൻ്റെ മകൾ ഫാത്തിമ എന്ന് പറഞ്ഞില്ല എൻ്റെ പുതിയ ആപ്പിള അലി എന്ന് പറഞ്ഞില്ല എന്റെ പേരമക്കളായ പുള്ളിമക്കളായ ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വർഗത്തിന്റെ ഡോറ് ഞാനാണ് തുറക്കുന്നത് ആ തുറക്കുമ്പോൾ ആദ്യമായി എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്നത് അബൂബക്കറിന് സിദ്ദീഖാണ് ഇത്ര വലിയ പദവിയുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങള് അള്ളാഹുവിന്റെ റസൂല് ഇമാമത്തിന്റെ സീറ്റിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ നിന്നില്ല സിദ്ദീഖുൽ അക്ബർ ഇമാമത്തിന്റെ സീറ്റിൽ നിന്ന് സഫിലേക്ക് വന്നു ഒന്നാമത്തെ സഫിലേക്ക് വന്നു അല്ലാഹുവിന്റെ ഹബീബ് ഇമാമത്തിന്റെ സീറ്റിലേക്കും എത്തി ഇപ്പോൾ മിഹ്റാബിൽ അല്ലാഹുവിന്റെ റസൂൽ ഇമാമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ മഅ്മൂമാണ് രണ്ട് റക്അത്തിന്റെ ഇമാം അബൂബക്കർ സിദ്ദീഖാണ് രണ്ട് റക്അത്തിന്റെ ഇമാം ഹബീബായ റസൂലുള്ളയാണ് സഹോദരന്മാരെ നിങ്ങൾ ശരിക്ക് പഠിക്കണം എന്തേ ഇവിടെ ചെയ്ത തർത്തീബ് എന്താണ് ഇവിടെ കാണിച്ച തർത്തീബ് എന്താണ് ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോട് ഇമാമത്തിന്റെ സീറ്റിൽ നിൽക്കാൻ പറഞ്ഞില്ലേ പക്ഷേ സിദ്ദീഖുൽ അക്ബർ എന്തുകൊണ്ട് നിന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന സ്വീകരിക്കാത്തതാണോ തങ്ങളെ വാക്കിന് വില വെക്കാത്തതാണോ അല്ല പിന്നെയോ അബൂബക്കറിന് സിദ്ദീഖായ ഞാൻ ഒരിക്കലും റസൂലുള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ അർഹനല്ല ഈ നിലക്ക് സ്വന്തം നഫ്സിനെ വളരെ താഴ്ത്തിയിട്ട് അങ്ങേറ്റത്തെ താഴ്മ കൊണ്ടാണ് ബേക്കിൽ വന്നത് പോരാ ഇവിടെ ഹബീബായ തങ്ങളെ കൽപ്പന സ്വീകരിക്കലും അദബിനെ പരിഗണിക്കലും നോക്കിയാൽ ഇവിടെ അദബിനിക്കാണ് വില അദബിനെയാണ് പരിഗണിക്കേണ്ടത് അദബിനെയാണ് കണക്കിലെടുക്കേണ്ടത് തങ്ങളെ കൽപ്പനയല്ല ഇവിടെ സ്വീകരിക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞു അപ്പൊ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും അപ്പൊ മൗമൂമിങ്ങളായ സഹാബാക്കളത്തും അബൂബക്കർ സിദ്ദീഖിന്റെ നിസ്കാരം ആദ്യം തന്നെ തീരൂലേ തീരും ഒരു നാൾ റക്കാത്ത് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കണം അള്ളാഹുവിന്റെ റസൂല് രണ്ട് റക്കാത്ത് നിസ്കരിച്ചിട്ട് പിന്നെ സലാം വീട്ടുമ്പോ ഒന്നിച്ച് സലാം വീട്ടണം അങ്ങനെയാണ് മസല കേട്ടോ നമ്മളെ നാട്ടിലെ ഖതീബ് ഉസ്താദിന്റെ ഉളു മുറിഞ്ഞി രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടാകുമ്പോ ഉസ്താദിന്റെ ഉളു പോയി ഉളു ആരത്തും പോവാലോ ഉസ്താദിന്റെ ഉളുവിന് ഗ്യാരണ്ടി ആരത്തും ഇല്ലല്ലോ അങ്ങനെ പോയി നോക്കുമ്പോ ഉസ്താദ് ഇമാമത്തിന്റെ സീറ്റിൽ നിന്ന് പോയി അപ്പോ വേറെ ഒരു മൊയിലാറ് ഇമാമത്തിന്റെ സീറ്റിലേക്ക് കയറി മൗമൂമിങ്ങളെ കൂട്ടത്തിന്
അയാള് വരുമ്പോ രണ്ടരക്കാത്ത് ആയിട്ടായിനി. അയാള് പോയിട്ട് ഇമാമത്ത് നിൽക്കണം. ഇമാമത്ത് നിന്നിട്ട് അയാൾക്ക് രണ്ടരക്കാത്താവുമ്പോ ബാക്കിയുള്ള ആൾക്ക് നാലരക്കാത്തും ആവും. ഓറ് ആടെന്നെ ഇരിക്കണം. വേണമെങ്കിൽ തിരക്കുണ്ട്, ട്രെയിനിൽ പോകാനോ പ്ലെയിനിൽ പോകാനോ ഉണ്ടെങ്കിൽ ഓർക്ക് ഞാൻ ഇമാമിനെ വെട്ടി പിരിഞ്ഞു, ഞാൻ ഇയാളെ ഒഴിവാക്കി, നക്ക് തെല്ല് തിരുതി തിരക്കുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇമാമിനെ ഒഴിവാക്കി എന്ന് കരുതിയിട്ട് സലാം വീട്ടിട്ട് പോകാം. അല്ലെങ്കിൽ അവിടെ തന്നെ ജണ്ടറ നാലരക്കാത്ത് നിക്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കാക്കണം, കാത്ത് ദയിക്കണം. ദയിച്ചിട്ട് ഇമാമ വന്നിട്ട് ഇമാമ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ഇമാം അത്തഹിയാത്ത് ഓതിയിട്ട് സലാം വീട്ടിന്റെ ശേഷം സലാം വീട്ടണം. അങ്ങനെയാണ് മസല. ഇപ്പോഴും അങ്ങനെ തന്നെ മസല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾ ചോദിച്ച അബൂബക്കർ സിദ്ദീഖെ ഓ ഇങ്ങോട്ട് വരി, നിങ്ങളോട് ഞാൻ ഇമാമത്തിന്റെ സീറ്റിൽ നിൽക്കാൻ പറഞ്ഞിട്ടില്ലേ? ഏയ് നിങ്ങളെ ഇമാമത്തിന്റെ സീറ്റിൽ നിൽക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിങ്ങ എന്താ ഇമാമത്തിന്റെ സീറ്റിൽ നിൽക്കാണ്ട് ഞാൻ പറഞ്ഞ പോലെ കേക്കാണ്ട് നിങ്ങൾ എന്തേ സപ്പിലേക്ക് വന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി? യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, തങ്ങളെ മുമ്പിൽ നിൽക്കാൻ ഈ അബൂ കുഹാഫന്റെ മകൻ, പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല, പേര് പറയുന്നിടത്ത് ജാഗ്രതയാക്കും, പേര് പറഞ്ഞില്ല. അരെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞില്ല, ഉപ്പാന്റെ പേര് പറഞ്ഞു. അബൂ കുഹാഫന്റെ മകന് തങ്ങളെ മുമ്പിൽ നിൽക്കാൻ അർഹനല്ല, അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല, അതിന് പറ്റിയാള് ഞാനല്ല നബിയെ. തങ്ങ എന്നോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ സീറ്റിൽ തങ്ങളെ മുമ്പിൽ നിൽക്കാൻ അതിന് അർഹതയില്ല, കപ്പാസിറ്റി ഇല്ല, ഞാൻ അതിന് പറ്റൂല നബിയെ. അങ്ങനെയാണ് ഞാൻ ബാക്കിൽ വന്ന് നിന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. അബൂബക്കറെ കപ്പാസിറ്റി നോക്കേണ്ടതില്ല, സ്ഥാനം നോക്കേണ്ടതില്ല, നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ വേറൊരാളെ ബഹുമാനിച്ചാ പറ്റൂല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിസ്കരിക്കുന്ന സമയമല്ലേ അബൂബക്കർ, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാതെ അല്ലാഹുവിൻ്റെ റസൂൽ ഈ അദബ് ഗുരുത്വം കാണിച്ച, ഈ അദബും ഗുരുത്വവും കാണിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ സ്വഭാവം ഹബീബായ തങ്ങൾ അംഗീകരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ, അലിമിങ്ങളെ, മുതഅല്ലിമിങ്ങളെ, നേതാക്കളെ, നമ്മളൊക്കെ പഠിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തത്. ഞാൻ പറയട്ടെ, പറഞ്ഞു നിർത്തട്ടെ, അഥവാ മഹാന്മാരൊക്കെ വല്ലാത്ത കുരുത്തവും പൊരുത്തമാണ് അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ആ കുരുത്തവും പൊരുത്തവും സ്വീകരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ അറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കണമെന്നും എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഖൂനു മഅ സ്വാദിഖീങ്ങളോട് കൂടി, നല്ലവരോടുകൂടി, സ്വാലിഹീങ്ങളോടുകൂടി, സത്യം പറയുന്നവരോടുകൂടി, പടച്ച റബ്ബിനെ പേടിച്ചവരെ കൂടെ നിൽക്കണേ. നിങ്ങൾ ചിന്തിച്ചു പോകണ്ട, നിങ്ങൾ ഭിന്നിച്ചു പോകണ്ട. പലപ്പോഴും ചിന്തിക്കാനും ഭിന്നിക്കാനും ഭിന്നിപ്പിച്ച് നശിപ്പിക്കാനും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ലോകത്തുണ്ടാക്കുന്ന ഫിത്നയിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന ഏതാണ് മുസ്ലിമീങ്ങളെ? ഞാൻ നിർത്തട്ടെ. എല്ലാ ദിവസവും ഇബ്ലീസ് അതാ അവന്റെ മക്കളെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ഫിത്നയാക്കാൻ വേണ്ടി എല്ലാ രാവിലെയും ഇബ്ലീസ് പറഞ്ഞേക്കുന്നു അവന്റെ ആയിരക്കണക്കിൽ മക്കളെ. കെസി റോഡിലേക്ക് അയക്കുന്നു, കില്ലൂറിലേക്ക് അയക്കുന്നു, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അസാസീൽ എന്ന് പറയുന്ന ഇബിലീസ് അവരെ ഉപ്പാപ്പയായ ഷെയ്ഖ് അസാസീൽ പറഞ്ഞേക്കുന്നു ആയിരക്കണക്കിൽ മക്കളെ. അവർ പോയിട്ട് ആ മക്കളോട് പറയുന്ന, നിങ്ങൾ ഇബ്നു ആദമിനെ, ആദമിന്റെ മക്കളെ പോയി ഫിത്നയാക്കി വരണം. അങ്ങനെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ ഇബിലീസിന്റെ മക്കളൊക്കെ ഫിത്നയാക്കി
നേരം ആകുമ്പോൾ അവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു പോയിട്ട് അവിടെ എത്തുമ്പോൾ ഇബ്ലീസിന്റെ ചോദ്യമാണ്, നീ എന്ത് ഫിത്നയാണ് ഉണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു, ഞാൻ ആദവിന്റെ കുറെ മക്കള് നിസ്കരിക്കുന്ന മക്കളെ നിസ്കാരം ഞാൻ വഴിവാക്കിച്ചോ, അവനെ താരിക്ക് സലാത്താക്കി മാറ്റി, നിസ്കരിക്കാത്തവനാക്കി മാറ്റി. ഇബ്ലീസിന്റെ മറുപടി, ആ ഫിത്ന ആ നിന്റെ ആ ഫിത്ന മതിയായിട്ടില്ല, അവൻ നാളെ മുതൽ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയാലോ, അവൻ തൗബ ചെയ്ത് മടങ്ങിയാലോ നന്നാവൂലേ. വേറൊരുത്തൻ പറയുന്നു, ഞാൻ അവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ച്. അപ്പൊ പറയും, പിന്നെ അവന് വേറൊരാള് കള്ളു കുടിക്കാണ്ടാക്കി നന്നാവൂലേ. വേറൊരുത്തം പറയുന്ന അവനോട് ഞാൻ കക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഇബ്ലീസിന്റെ മക്കള് ഷെയ്ഖ് അസാസീൽ എന്ന ഇബ്ലീസിനോട് ഒരുപാട് മക്കൾ പോയി പറയുമ്പോ ഒന്നും ഇബ്ലീസ് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അവസാനമായി ഇബ്ലീസ് ആയിരിക്കുന്ന ആ ഷെയ്ഖ് അസാസീൽ അവാർഡ് കൊടുക്കുന്നത്, സമ്മാനം കൊടുക്കുന്നത്, ആ മക്കളെ ഇങ്ങോട്ട് അടിപ്പിച്ചു കൂട്ടുന്നത് നിങ്ങളാണ് നല്ല പണിയെടുത്തത് എന്ന് ഷെയ്ഖ് അസാസീൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മക്കളോട് പറയുന്നത്. ഏത് മക്കളെയാണ്? ഇതാര് പഠിപ്പിച്ചു മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ ബഹുമാനപ്പെട്ട മുതഅല്ലിബീങ്ങളോടുന്ന കിതാബിൽ കാണാം. ആലിമീങ്ങൾ അതിന്റെ മീതയുള്ള കിതാബുകളും ഓതിയിട്ടുണ്ടാകുമല്ലോ. ആ കിതാബിൽ പറഞ്ഞ ഹദീസാണ് ബാബുൽ വസ്വസത്തി. മിഷ്കാത്തിൽ എടുത്തു നോക്കിയാൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന അവസാനം ഒരു കൂട്ടം മക്കൾ വന്നിട്ട് പറയാണ് ആരോട്? ഇബ്ലീസിനോട്. ഓ ഷെയ്ഖേ, ഓ ഉപ്പാപ്പാ, ഞങ്ങൾ പോയിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ? ഐക്യത്തിലുണ്ടായിരുന്ന, യോജിപ്പിലുണ്ടായിരുന്ന, സ്നേഹത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തെ ഞങ്ങൾ ഭിന്നിപ്പിച്ചോ. ബഹുമാനപ്പെട്ട സീതര, തങ്ങളവർ നമ്മളെ വേദിയിലേക്ക് അൽഹംദുലില്ലാ കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലാഹിൽ ഹംദ്. ഞാൻ എന്റെ സംസാരം നിർത്തും. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഷെയ്ഖ് അസാസി ലഅനത്തുല്ലാഹി അലൈഹി, നമ്മൾ ചിന്തിക്കണം. ഒരു വാക്ക് പറയുമ്പോള്, ഒരു കാര്യം ചെയ്യുമ്പോള് ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്നത് അല്ലയും അല്ലാഹുവിന്റെ റസൂലാണോ അല്ല ഇബ്ലീസാണോ? ഈ ഒരു ചിന്താ തലച്ചോറ് മെന്റൽ ശക്തി മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നമുക്ക് വേണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ മക്കളെ വിളിക്കുന്നു. ഏത് മക്കളെ? ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു, ആ കുടുംബത്തിനെ ഭിന്നിപ്പിച്ച്. ഉപ്പയും മക്കളും നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു, ആ കുടുംബത്തിനെ ഭിന്നിച്ച്. ജ്യേഷ്ഠനും മനുജനും നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു, അവിടെ പോയി ഞങ്ങൾ ഭിന്നിപ്പിച്ചു. ഒരു മദ്രസന്റെ മുഅല്ലിമീങ്ങള് സദറുസ്താദും മുഅല്ലിമീങ്ങളും യോജിപ്പിലുണ്ടായിരുന്നു, അവിടെ ഭിന്നിപ്പിച്ചു. ഒരു ജമാഅത്തിന്റെ ഖതീബും മുഖറിയും യോജിപ്പിലുണ്ടായിരുന്നു, അവിടെ ഭിന്നിപ്പിച്ചു. നിങ്ങൾ നോക്കണം, ജമാഅത്തുകൾ തമ്മിൽ യോജിപ്പിലുണ്ടായിരുന്നു, അവിടെ ഭിന്നിപ്പിച്ചു. ഇപ്പൊ കെസി റോഡ് അതിന്റെ പരിസരത്തുള്ള 12 ജമാഅത്ത് എല്ലാ പരിപാടികളിലും ഇത്തിഫാഖായി യോജിച്ചിട്ടാണ് മീദാദിൽ പരിപാടിയും. അവിടെ ഒരു സംഘടന, ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ എല്ലാ വർഷവും മദ്ഹർ റസൂൽ പരിപാടി സംഘടിപ്പിക്കുമ്പോ എല്ലാ ജമാഅത്തിന്റെ ഖതീബമാരും സ്റ്റേജിൽ കാണാം, എല്ലാ ജമാഅത്തിന്റെ നേതാക്കളും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ കാണാം. അത് അങ്ങനെ ഒരു യോജിപ്പും സ്നേഹത്തിൽ നടക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ മക്കളെ പറഞ്ഞേക്കും. ദിവസവും ഞാൻ അവിടെ എപ്പോഴും അത് പറയാറുണ്ട്, സൂക്ഷിക്കണേ നിങ്ങള്, നിങ്ങൾ ഭിന്നിക്കുമ്പോള്, നമ്മൾ ഭിന്നിക്കുമ്പോള് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ മക്കൾക്ക് അവാർഡ് കൊടുത്ത് അവൻ സന്തോഷിക്കുന്നു. അതേ സ്ഥാനത്ത് അർഹമുർ റഹീമായ റബ്ബ് ഏറ്റവും വെറുക്കുന്നതാണ് ഭിന്നിപ്പ്, ഫിർഖത്ത്, തമ്മിൽ കഷാപിഷിയാകുന്നത്, തമ്മിൽ തല്ലിപ്പിരിയുന്നത്. മുസ്ലിമിന്റെ മുഅ്മിനിന്റെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നഞ്ചി, പക, ശത്രുത, എതിർപ്പ്, ഇത് അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബ് സങ്കടപ്പെടുന്നു. നിങ്ങൾ കണ്ടില്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
വഫാത്തിന്റെ സമയത്ത് പൊട്ടി പൊട്ടി കരയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ മരണത്തിന് ശേഷം ലോകത്ത് സംഭവിക്കുന്ന ഫിത്നകളെ ചിന്തിച്ചുകൊണ്ടാണ്, ഫിത്നകളെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അതാണ് ഞാൻ സങ്കടപ്പെടുന്നത്. അഥവാ മുസ്ലിം ഉമ്മത്ത് തമ്മിൽ ഭിന്നിക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്ത് പരസ്പരം ചീത്ത പറയുമ്പോൾ, മുസ്ലിം ഉമ്മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നഞ്ചിയും പകയും ശത്രുതയും വെക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ മദീനയിൽ അതാ ആ ഖബറിന്റെ ഉള്ളിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടാകും, അല്ലാഹ് എന്റെ ഉമ്മത്ത് ഭിന്നിച്ച്, എന്റെ ഉമ്മത്ത് തമ്മിൽ കശാപുഷിയായി, സ്വാർത്ഥതക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭിന്നിച്ച് നശിക്കുകയാണല്ലോ. ഹബീബിന്റെ കൽബ് വിശുദ്ധ മദീനയിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടാകാം. അർഹമുർ റഹീമായ പടച്ചുറബ് ഏറ്റവും വെറുക്കുന്നതാണ് ഒരു മുഅ്മിനീങ്ങളെ കൽബ് തമ്മിൽ വേദനിക്കുന്നത്, ഒരു കുടുംബം ചിന്ന ഭിന്നമാകുന്നത്, ഒരു പ്രസ്ഥാനം ചിന്ന ഭിന്നമാകുന്നത്, ചേട്ടാ അഞ്ചന്മാർ ഭിന്നമാകുന്നത്, ആലിമീങ്ങൾ ഭിന്നിക്കുന്നത്, ഇതെല്ലാം പടച്ചുറബ് പൊരുത്തപ്പെടാത്തത്, പടച്ചുറബിട്ടപ്പെടാത്തത്. റബ്ബ് എന്നോട് നിങ്ങളോടും വിളിച്ചു പറഞ്ഞത്, നിങ്ങളൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് നിങ്ങളിടയിൽ സംഭവിച്ചാലും, അതെല്ലാം പരസ്പരം നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ക്ഷമിച്ചുകൊണ്ട് പുറത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒക്കെ സഹിച്ചു കണ്ടില്ലേ, ഏറ്റെടുത്തത് കണ്ടില്ലേ. ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും ചീത്ത പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ആ തല വെട്ടി മുറിക്കാനല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നതെങ്കിൽ സുഹൃത്തുക്കളെ, ആ ഉമർ ഇബ്നു ഖത്താബ് പരിശുദ്ധ ഇസ്ലാമിന്റെ കലിമത്ത് തൗഹീദ് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അങ്ങ് കടന്നു വന്ന് മെമ്പർഷിപ്പ് എടുത്തപ്പോ നിങ്ങൾ കണ്ടില്ലേ ആ ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഹിബ്ബായി മാറിയില്ലേ. എത്രത്ര സംഭവങ്ങളെ കാണാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അതൊക്കെ പുറത്തു കൊടുത്തില്ലേ, ക്ഷമിച്ചു കൊടുത്തില്ലേ. ഞാൻ പറയട്ടെ, മഹാനായ താജുൽ ഉലമ ഉള്ള ആളത്തെ തങ്ങൾ അല്ലാഹു അവർ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ ചീത്ത പറഞ്ഞുകൊണ്ട്, എന്തെല്ലാം ചീത്ത പറഞ്ഞതിക്കിപ്പോൾ പറയുമ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കരഞ്ഞു പോകും. ആ നിലക്ക് മംഗലാപുരത്തിനിറങ്ങുന്ന ഒരു മംഗളൂർ മിത്ര എന്ന് പറയുന്ന പത്രം 20 വർഷങ്ങൾക്ക് മുമ്പെന്നതാണല്ലോ, വല്ലാത്ത ചീത്ത പറഞ്ഞ് 2 പേജിൽ ഫുള്ളായി. എന്നെ പോലോത്തൊരു മൊയിലാറി എന്ന് പറയുന്ന ഒരുത്തൻ ആ പത്രത്തിൽ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാ, ഒരു മുസ്ലിം ഉമ്മത്ത് പോട്ടെ, യഹൂദി പോട്ടെ, ആരും തന്നെ എഴുതാൻ ഒരു മനുഷ്യന്റെ മനസ്സ് വരില്ല. അന്നലക്ക് ചീത്ത പറഞ്ഞ് എഴുതി കണ്ടപ്പോൾ ഞാൻ ആ പത്രവുമായി താജുലോലവന്റെ റൂമിൽ പോയി, സങ്കടപ്പെട്ടു പോയി, പോയി പൊട്ടിക്കരഞ്ഞു പോയി. ആ പത്രം കന്നഡത്തിലുള്ള പത്രം, ഒരു മുതാലിബിനെ വിളിപ്പിച്ച് താജുലോലമ വായിച്ച് കേൾച്ചു കണ്ട ശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് സങ്കടപ്പെടുന്നത്, നിങ്ങൾ എന്തിന് കരയുന്നത്, ഇങ്ങനെ എന്നെ ചീത്ത പറഞ്ഞത്, ഇത്രക്ക് എന്നെ ചീത്ത പറഞ്ഞ് അവഹേളിച്ച് പരിഹസിച്ച്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ എഴുതിയത് എനിക്ക് സന്തോഷമാണ്. മഹാനായ താജുൽ ഉലമ പറയുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞാലല്ലേ, ഇങ്ങനെയൊക്കെ എഴുതിയാലല്ലേ, ആളുകളെ മുമ്പിൽ എന്നെ വന്ന് വഷളാക്കിയാലല്ലേ, എന്നെ വന്ന് താത്തിക്കളഞ്ഞാലല്ലേ, എന്റെ മനസ്സിൽ വല്ല സമയത്തും വല്ല കിബറും വന്നു പോയിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമ പറയുന്നു, ഞാൻ വലിയ തങ്ങളാണ്, ഞാൻ വലിയ ആലിമാണ് എന്നെ മനസ്സിൽ ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു എന്റെ കൽബിനെ ശുദ്ധമാക്കാൻ, എന്നെ അല്ലാഹു നന്നാക്കാൻ ആണ് ഈ നിലക്ക് എന്നെ ചീത്ത പറയിപ്പിക്കുന്നത്, ഈ നിലക്ക് എന്നെ ചീത്ത എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടുമല്ലോ, ഞാനന്ന് ശുദ്ധമാകുമല്ലോ, ഞാനന്ന് നേരെയാകുമല്ലോ. നിന്നെ കുറെ ആള് മഹത്വം പറയാനുണ്ടെങ്കിലും
നിന്നെ ചീത്ത പറയാനോ ആളുണ്ടടാ എന്ന് എന്നെ പഠിപ്പിക്കാനായിരിക്കും മൊയ്ലാരെ ഇത് എഴുതിയത്. അതുകൊണ്ട് ഇനിയും ഇനിയും ഇങ്ങനെ എഴുതാനും പറയാനും എന്നെ നന്നാക്കാൻ അവർക്ക് പടച്ച റബ്ബ് ആയുസ് കൊടുക്കട്ടെ എന്നാണ് താജുൽ ഉലമാ എന്നോട് പൊട്ടിക്കരയുന്ന എന്നോട് പിന്നെയും പിന്നെയും പറഞ്ഞു സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞവരെ എഴുതിയവരെ നിങ്ങൾ ശപിക്കാൻ പോകണ്ട, നിങ്ങൾ അവർക്ക് ശാപം കൊടുക്കേണ്ട. ദിക്റിന്റെ മജ്ലിസിലോ മഖാമിലോ ഔലിയാക്കളെടുത്തോ അവർ നശിക്കാൻ വേണ്ടി പറയരുത്. അല്ലാഹു അവരെ നന്നാക്കട്ടെ എന്നാണ് മഹാനായ താജുൽ ഉലമ ദുആരക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ഇബിലീസിനെ സന്തോഷിപ്പിക്കുന്ന ഇബിലീസും ഇബിലീസിന്റെ മക്കളും ആഹ്ലാദിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും മുഅ്മിനികളായ നമ്മളെ വക്കുന്ന വരാതെ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്ന് ആ ഖബറിൽ നിന്ന് നിങ്ങളെ പ്രവർത്തനങ്ങൾ, നിങ്ങളെ മജ്ലിസുകൾ, നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു. ആ ഖബറിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ സ്നേഹവും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളെ മജ്ലിസും കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയത് പരസ്പരം അന്യോന്യം പറഞ്ഞു തീർത്ത് പൊരുത്തപ്പെട്ട് എന്റെ ഉമ്മത്തിമാരായി സ്നേഹത്തിൽ ജീവിക്കുന്നത് ഞാൻ എന്റെ ഖബറിൽ വെച്ച് കാണുമ്പോൾ ആ ഖബറിൽ വെച്ച് ഞാൻ അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞ് ആ ഖബറിന്റെ അകത്ത് സന്തോഷിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും പടച്ച റബ്ബ് പൊരുത്തപ്പെടുവോ, പടച്ച റബ്ബിന് ഇഷ്ടപ്പെടുവോ? ഹബീബായ റസൂലുള്ളാഹി വിശുദ്ധ മദീനയിൽ നിന്ന് എന്റെ പ്രവർത്തനം കണ്ട്, ഞങ്ങളെ പ്രവർത്തനം കണ്ട്, ഞങ്ങളെ നീക്കങ്ങൾ കണ്ട് മുത്തുനബിന്റെ കൽബ് വേദനയായി പോകുവോ എന്നൊരു ചിന്ത ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് പാവപ്പെട്ട എന്നോടും ഈ നാട്ടിലുള്ള മുഴുവൻ ഇതിന്റെ പരിസരത്തുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഹബീബായ റസൂലുള്ളാഹിക്ക് വേദനയാകുന്നതൊന്നും ഞാൻ പറയില്ല, ഞാൻ ചെയ്യില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എത്ര ചെറുതാകേണ്ട വന്നാലും എത്ര വലിയ പണ്ഡിതരായാലും എത്ര വലിയ നേതാവായാലും ഞാൻ പറയപ്പെട്ടെ, താജുൽ ഉലമനെ പോലത്തൊരു തങ്ങള്, താജുൽ ഉലമനെ പോലത്തൊരു ആലിമ, താജുൽ ഉലമാനെ പോലത്തൊരു ആബിദ്, താജുൽ ഉലമാനെ പോലത്തൊരു സാഹിദ്, ഇതിനൊരു തങ്ങമാറ കൂട്ടത്തിൽ കാണാൻ കഴിയോ? എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു ആലിമിനെ പറയോ കഴിയുന്നില്ല. അത്ര വലിയ ആബിദായ ആലിമായ ആരിഫായ സാഹിദായ താജുൽ ഉലമ തങ്ങള് എല്ലാം ഏറ്റെടുത്ത് സഹിച്ച ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മളോടൊപ്പം നേതൃത്വം നൽകിയെങ്കിൽ ആ ഒരു നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്നതല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുന്നതല്ലാതെ നമ്മളെ ഭാഗത്തുണ്ടായി പോകരുത് എന്നും ഇബ്ലീസിനിക്ക് സന്തോഷിക്കാൻ അവനിക്ക് ഫിത്നയുണ്ടാക്കാൻ നമ്മളാരും അവസരം കൊടുക്കാതെ അല്ലാഹുവിന്റെ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിന്റെ ഐക്യവും അതിന്റെ യോജിപ്പും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ ഇല്ലാതെ വെള്ളത്തിന്റെ കുപ്പി മന്ദിരിക്കാൻ കൊടുന്ന വെള്ളത്തിന്റെ കുപ്പി ഒരു സൈഡിലായപ്പോ വീണതാ തലയിൽ, മനുഷ്യന്റെ തലയിൽ പറന്തെല്ലാം ഉണ്ടാവും. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ അങ്ങനെ ആയി. അല്ലാഹു സലാമത്താക്കി. വേറൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞത് അന്നലക്ക് വളരെ സൂക്ഷിച്ച് ജാഗ്രതയാക്കി ഒരു കുടുംബത്തിനെ തമ്മിൽ നശിപ്പിക്കാൻ പണിയില്ല, ഭിന്നിപ്പിക്കാൻ പണിയില്ല, ഒരു മജ്ലിസ് ഭിന്നിക്കാൻ വേണ്ടി സമയമില്ല. അത് ഷൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ അതിന് കച്ചകെട്ടി പ്രവർത്തിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ സുന്നി മുസ്ലിമികളായ ഒരൊറ്റ ആളുകളും അതിന് അവസരമുണ്ടാക്കാതെ ആഖിബത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കാൻ ുള്ള ഹബീബായ റസൂലുള്ളാഹിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ പൊരുത്തവും സമ്പാദിക്കാൻ നമ്മളൊക്കെ പ്രവർത്തിക്കുകയും മുന്നോട്ട് നീങ്ങുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ റബ്ബേ, ഞങ്ങളൊക്കെ സാധുക്കളാണ് അല്ലാ, പാവികളാണ് അല്ലാ. ഈ ആയിരക്കണക്കിൽ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്നേഹിച്ചുകൊണ്ട് മുത്തുനബിനെ പ്രേമിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി അക്സുറു അലയ്യ സ്വലാ എന്റെ പേരിൽ കൂടുതൽ സലാത്ത് വെള്ളിയാഴ്ച ചെയ്യണം അത് ഖൈറു യൗമാണ് ശ്രേഷ്ഠമായ ദിവസമാണ് എന്ന് അല്ലാഹ് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് റബ്ബേ ആ ഖൈറായ രാത്രി കൂടുതൽ സലാത്ത് ചൊല്ലാൻ നിന്റെ ഹബീബിന്റെ പേര മക്കളിൽ പെട്ട പുള്ളി മക്കളിൽ പെട്ട ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഉപ്പാപ്പയോട് എന്തെങ്കിലും ചോദിച്ച് ഉപ്പാപ്പ ഞങ്ങളെ വിഷയത്തിൽ ഇടപെട്ടിട്ട് വാങ്ങിത്തരുമെന്നാണ് പേരക്കുട്ടിന്റെ മുമ്പിൽ ആ പുള്ളി മക്കളെ മുമ്പിൽ സാധുക്കളായി ഞങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലാ നീ ഖായിബാക്കല്ലേ റഹ്മാനെ നീ മടക്കി അയക്കല്ലേ റഹ്മാനെ തട്ടിക്കളയല്ലേ റഹ്മാനെ അല്ലാ ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ എല്ലാ മുഅ്മിനീങ്ങളെ കൽബിൽ എല്ലാ സുന്നി ആശയമുള്ള മുസ്ലിമീങ്ങളെ കൽബിൽ ബിന്നിബിന്റെ നാശത്തിന്റെ ഫിത്രന്റെ എല്ലാ അടയാളങ്ങളെയും മായിച്ച് സ്നേഹത്തിന്റെ മഹബത്തിന്റെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ആ വലിയ ആ വിളക്കുകൾ ഈ മാനികമായ വിളക്ക് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ ഈ മജ്ലിസിൽ വന്ന ഒരാളുടെയും ഒരാണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ നടക്കാൻ കഴിയാത്ത രോഗികളെ നേരത്തെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു ഏതെല്ലാം രോഗികളാണ് മാരകമായ ക്യാൻസർ ബാധിച്ചവർ കിഡ്നി ബാധിച്ചവർ ഡോക്ടർമാർ കൈയൊടിച്ച രോഗികളെ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ആ കുടുംബമായ സാദാത്തുക്കള് ഉപ്പാപ്പയോട് പറയുന്നു പാപ്പ ഇതാ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നത് ഉപ്പാപ്പാട് പറയാനാണെന്ന് പറയുന്നു ആ മഹത്തുക്കൾ അത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാന്റെ റെക്കമെൻഡ് കൊണ്ട് അത് മാറ്റിക്കൊടുക്കുന്നു സലാത്തിന്റെ മജ്ലിസിന്റെ പ്രത്യേകത അതാണ് ഇവിടെ നടക്കുന്ന സലാത്ത് ഭയാർത്ഥങ്ങൾ അവിടെ നടക്കുന്ന സലാത്ത് കോർത്ഥങ്ങളോട് നടക്കുന്ന സലാത്ത് ഒരുപാട് സാദാത്തുങ്ങൾ അങ്ങകലെ മഹദന് സഖാഫത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളവിടെ ഈ നടക്കുന്ന സലാത്ത് ഇന്ന് പത്രത്തിൽ കാണാം ലക്ഷങ്ങൾക്ക് സംബന്ധിക്കുന്ന സലാത്ത് എന്ന് സിറാജ് പത്രത്തിൽ കാണാം ഞാൻ പറയട്ടെ ഇങ്ങനെ എന്തിനാണ് ലക്ഷക്കണക്കിൽ ജനങ്ങൾ ഓടുന്നത് ഹബീബായ റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ മജ്ലിസ് അത് അവിടുത്തെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു അതാണ് ഈ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് സഹോദരന്മാരെ പരിഹാരമില്ലെങ്കിൽ ഗുണങ്ങളില്ലെങ്കില് തങ്ങളല്ല ഒലിയല്ല ആര് വന്നാലും ഈ ജനങ്ങളെ കിട്ടുകയില്ല ജനങ്ങൾ അതിന്റെ ബാക്കിൽ വരികയില്ല പരിഹാരങ്ങളുണ്ട് സുഖങ്ങളുണ്ട് രക്ഷയുണ്ട് സത്യമുണ്ട് എന്ന് മനസ്സിലാക്കി വരുന്ന മുഅ്മിനികളാണ് അർഹമുർ റഹീമായ റബ്ബേ നീ നിലനിർത്തി തരണേ റഹ്മാനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ അല്ലാ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ അവിടുത്തെ പേരിൽ കൂടുതൽ കൂടുതലായി സലാത്ത് ചൊല്ലി വെക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ഇമാൻ സലാമത്തിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി നിന്റെ ഹബീബായ മുത്തുനബിന്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ നിന്ന് നീ പേടിക്കണ്ട നീ എൻ്റെ മുഹബ്ബാണ് നീ എൻ്റെ ആഷിഖ നീ എൻ്റെ പേരിൽ കണക്കില്ലാത്ത സ്വലാത്ത് ചൊല്ലിയവനാണ് നീ ബേജാറാവണ്ട എന്ന് ഈ സാധുക്കളോട് മരണത്തിൻ്റെ സമയത്ത് ഹബീബിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ നിന്ന് പറയുന്നത് കേട്ട് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്കും സംഘടനാ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് ഇതാരാണെന്ന് ഹബീബായ മുത്ത് തങ്ങളെ മുത്തുനബിനെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹി എന്നും മറുപടി പറയാൻ ഈ മജ്ലിസിൽ വന്ന ഞങ്ങൾക്കും ഞങ്ങളെ മുഴുവൻ കൂട്ടുകുടുംബങ്ങൾക്കും സംഘടനാ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഉസ്താദുമാർ മഷായിഖന്മാർ ഈ പള്ളിൻ്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്നവർ അതുപോലെ ഞങ്ങളെ പരിസരത്തുള്ള പള്ളികളിൽ അതിൻ്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്നവർ അള്ളാഹുവേ അവരുടെ എല്ലാം ഖബർ നീ വിശാലമാക്കണേ അള്ളാ
സ്വർഗത്തോ പാക്കണേ അല്ലാ ഭാരായ താജുൽ ഉലമാ നൂറുൽ ഉലമാ പസൂട്ട് തങ്ങൾ തായുറു തങ്ങൾ ഉസ്താദ് മഞ്ഞനാടി ഉസ്താദ് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ചെറിശ്ശേരി ഉസ്താദ് അതിൻ്റെ മുമ്പ് ഫാത്തായി പോയ ശംസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ് കുതുബി തങ്ങൾ അങ്ങനെ തുടങ്ങുന്ന സഹോ സർവ മഷായിഖന്മാർ സർവ ഉസ്താദ്മാർ സദാ തിങ്കൾ ഔലിയാക്കൾ എല്ലാവരെയും ദറജതി ഉയർത്തണേ അല്ലാ അവരെയും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും നീ സ്വർഗലോകത്തൊരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനേ ഞങ്ങളെ ജീവിതത്തിൽ ഇത് അവസാനത്തെ സലാത്തിന്റെ മജ്ലിസ് ആക്കല്ലേ അല്ലാ ഇനിയും ഒരുപാട് മജ്ലിസ് ഞങ്ങളെ ജീവിതത്തിൽ ആഫിയത്തോടെ സന്തോഷത്തോടെ നീട്ടിത്തരണേ റഹ്മാനേ ഈ മജ്ലിസ് പതിനായിരങ്ങളെ കൊണ്ടും ലക്ഷങ്ങളെ കൊണ്ടും നീ അനുഗ്രഹിക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന എല്ലാ ആളുകളെയും റബ്ബേ നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിലും ആശുഖീങ്ങളിലും പെടുത്തണേ അല്ലാ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صادوا آية إنكم وندي نغل الله ورم دعاة سيئنا من وصية سيد عند واقع أوسان بكم السلام عليكم